വണ്ടി വെക്കുക ഇങ്ങോട്ട് ഇങ്ങോട്ട് നിർത്തി 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 അല്ലെങ്കിൽ വണ്ടി ഇവിടെ വെച്ചിട്ട് നിങ്ങൾ പോയി എടുത്തു ഇവനെ ഊദിക്കേണ്ട ആവശ്യമില്ല. അതെ സാറേ, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഭംഗി എന്ന് എന്റെ ഭാര്യ പറയാറുണ്ട്. ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് എത്രയാ ഫൈൻ എന്നറിയോ? ഗവൺമെന്റ് ആണെങ്കിൽ 3000, ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ 100. നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എവിടാ ഹെൽമെറ്റ്? ഹെൽമെറ്റ് വാങ്ങിയിട്ടില്ല. ആർസി ബുക്കോ ലൈസൻസ്? അപ്പൊ ഇൻഷുറൻസോ? അതെന്താ പിന്നെ എന്താണ് നിന്റെ കയ്യിൽ ഉള്ളത്? ഞാൻ തപ്പി നോക്കട്ടെ. നീ ഇതെവിടെയാണ് കൈട്ട് പോകുന്നത്? ആപ്പ് വാങ്ങിയതാ. എന്റെ സാറേ, ഞങ്ങൾ എത്ര അടിച്ചാലും സാറിന് തരണ്ടേ 100 രൂപ എന്നിട്ട് വണ്ടി എടുത്തോണ്ട് പോടാ. അതെ സാറേ, 100 രൂപ കൈക്കൂലി എന്ന ഒരാഴ്ചത്തേക്ക് പിന്നെ പിടിക്കില്ലല്ലോ. പറഞ്ഞോ, മനസ്സിലാവില്ല. സുഭാഷ്, എന്റെ സുഭാഷ് ശ്രദ്ധിക്കേ. സുഭാഷ് പറയുന്ന കേക്ക്. വേണ്ട, അവൻ മിനിസ്റ്ററുടെ മകനാ. നിനക്ക് മാത്രമല്ല നമുക്ക് പ്രശ്നം. അത് പറയുന്ന കേക്ക്. ആളെ മനസ്സിലായില്ല, അതുകൊണ്ടാ. ആരായവൻ പുതുതായിട്ട് ചാർജ് എടുത്തത്? അതുകൊണ്ടാ സാർ. ഈ കാറിന്റെ വില എന്താണെന്ന് അറിയണോ നിനക്ക്? അറിയാൻ ചെയ്തു. നിന്റെ ലൈഫ് ടൈം ശമ്പളം ഈ കാറിന്റെ വില. പ്ലീസ്, അറിയാതെ പറ്റിയതാ സാർ. എന്താണ് ഞാൻ സംസാരിക്കുന്നത്? നീ മിഴിച്ചു നോക്കുന്നത്? എന്താണ് തുറച്ചു നോക്കുന്നത്? ആരോടാ നിന്റെ കളി? ഇവന്റെ പേരെന്താ? നിന്റെ പേരെന്താടാ? സുഭാഷ്, നാളെ എന്നെ ഫോൺ ചെയ്തിട്ട് വന്ന് കാണണം. വന്ന് കണ്ടിരിക്കണം. മനസ്സിലായ? ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ആരോടാ കളി? സുഭാഷ്, ഞാൻ പറഞ്ഞേക്ക്, എവിടെ പോകും? എന്റെ കാറിന്റെ അടുത്ത് പോലും വരാൻ യോഗ്യത ഇല്ലാത്ത ഇവൻ എന്റെ കാറ് നിർത്തുന്നോ? ബാരിക്കേഡ് മാറ്റാം. ഇവര് മാത്രം നിന്നെ പിടിച്ചു വെച്ചേക്കുന്നു. പറഞ്ഞോട്ടേക്ക്. എല്ലാരും പറഞ്ഞോട്ടേക്ക്. നിങ്ങൾ വയ്ക്കോ, വയ്ക്കോ. ആ വയ്ക്കോ, വയ്ക്കോ, വയ്ക്കോ. ആ നിക്കണ്ട, പോ പോ പോ. പോകാൻ പറ. ഓക്കേ സർ, പോയിനാ. ആ സുഭാഷ്, ഇവർക്കുള്ളത് പണത്തിന്റെ അഹങ്കാരവും റൗഡിത്തരം ഒന്നുമല്ല, പവറാണ്. ഭരണകക്ഷിയിലുള്ളപ്പോ നമ്മൾ അവർക്ക് കാവലി നിൽക്കണം. അഥവാ ഇലക്ഷനിൽ തോറ്റുപോയാലും ജീവൻ ആപത്തുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും കംപ്ലയിന്റ് കൊടുക്കും. അപ്പോഴും നമ്മൾ കാവലി നിൽക്കണം. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ കാവലി നിന്ന് കാവലി നിന്നാ നമുക്കൊരു വിലയും കൽപ്പിക്കാതെ പോകുന്നത്. ഒബേ ദ ഓർഡർ, ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഏത് പോലീസുകാരും സ്വയം ചിന്തിച്ചു പോകും. എന്തിന് ദേഷ്യപ്പെടാൻ പോലും അവകാശമില്ല. ശരി, ഞാൻ കാര്യം ചെയ്യാം. അവൻ്റെ ഫോൺ നമ്പർ തരാം. രാവിലെ 9 മണിക്കും അതുപോലെ 10 മണിക്കും ഒരു മിസ് കോൾ ചെയ്യും. അവൻ എടുക്കില്ല. രാത്രി ഫുൾ വെള്ളം അടിച്ച് ഉച്ചയ്ക്ക് 2 മണിവരെ കിടന്നുറങ്ങും. ചോദിച്ചാൽ കോൾ അറ്റൻഡ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ മതി. അഥവാ അറിയാതെ എടുത്ത് എവിടെങ്കിലും വരാൻ പറഞ്ഞാൽ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. എന്താ? താങ്ക് യു സാർ. ഓക്കെ സുഭാഷ്, വീട്ടിലേക്ക് പോയിക്കോ. Straight. Turn left.
destination is on the right. അച്ഛനും അമ്മയ്ക്ക് ഈ അപ്പാർട്ട്മെന്റ് കൾച്ചർ ഒന്നും തീരെ ഇഷ്ടമല്ല സാർ. അതുകൊണ്ട് നാട്ടിൽ സ്വന്തമായിട്ടൊരു പുതിയ വീട് വെച്ചിട്ടുണ്ട് സാർ. അടുത്ത മാസം അച്ഛൻ്റെ ഷഷ്ടി പൂർത്തിയാണ്. സോ അന്ന് വീടൊക്കെ കൊണ്ടുപോയി കാണിച്ചൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുക സാർ. ഗുഡ്, വലിയ കമ്മിറ്റ്മെന്റ് ആണല്ലേ. അങ്ങനെയൊന്നുമല്ല സാർ, ഒരു ചെറിയ സെന്റിമെന്റ്. അല്ല സാർ, എന്തുപറ്റി രാവിലെ രണ്ടുപേരും കൂടി? ഒന്നുമില്ല സുഭാഷ്, ഇന്നലെ നിന്നോട് പ്രശ്നം ഉണ്ടാക്കിയില്ലേ മിനിസ്റ്ററുടെ മകൻ? അവനെ ആരാണെന്നറിയില്ല, ആരും അടിച്ച് ഷേപ്പ് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നീയാണെന്ന് കരുതി നിന്നെന്തെങ്കിലും ചെയ്താലോ?
അതൊന്ന് അലേർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാ പക്ഷേ സാർ അവന്റെ ഡിക്കിയിലേറെ നല്ല ഉലക്ക കയറിയിട്ടുണ്ട് സാർ എല്ലാ മീഡിയയിലും സെൻസേഷണൽ ന്യൂസ് അവനാ നല്ല കാലം സാർ ആ ഹോട്ടല് എന്തായാലും നമ്മുടെ സ്റ്റേഷന്റെ കൺട്രോളിലല്ല ആയിരുന്നെങ്കിൽ നമ്മുടെ കാര്യം കട്ടപ്പോകാന് ഏതാ നമ്മുടെ കൺട്രോളിലുള്ളത് അതെ സാർ നമ്മുടെ കൺട്രോളിൽ നമ്മുടെ വൈഫ് പോലും ഇല്ല സാർ എടോ സാർ എന്റെ വൈഫിന്റെ കാര്യമാണ് ഞാൻ ഈ കേസ് അന്വേഷിക്കണോ സാർ എന്തിനത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് കറക്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം വേറൊരിടത്തും ചെയ്തില്ലേ അറ്റ്ലീസ്റ്റ് അവനെ കണ്ടുപിടിച്ചൊരു താങ്ക്സ് എങ്കിലും പറയല്ലോ സാർ 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 പറഞ്ഞ സമയമായി ഞാൻ അവൻ്റെ ഒരു മിസ് കോൾ കൊടുത്തല്ലോ സാർ മനസ്സിലായി നിന്റെ ഉള്ളിലൊരു സന്തോഷമുണ്ടല്ലേ നിങ്ങൾ എന്നെ വിളിക്കുക സാർ നിങ്ങൾ ആ ഗേറ്റിൻ്റെ അടുത്ത് പോയി നിൽക്കുക ശരി സാർ നിങ്ങളാരാ സെക്യൂരിറ്റി ആണോ അതെ സാർ ആ സ്റ്റിക്കും തന്നെ സാർ ഞാൻ കണ്ടപ്പോഴേ കാറ്റ് പോയതാ സാർ മൂക്കിന് മുമ്പിലൊക്കെ കൈവച്ച് നോക്കി സാർ കാറ്റില്ല പോയതാ താനത്തിന് ആവശ്യമില്ലാത്ത കാര്യമൊക്കെ നോക്കുന്നത് പിന്നെ എന്തിനാണോ ഞങ്ങളിവിടെ എന്നാ പിന്നെ പോസ്റ്റ്മോർട്ടം കൂടെ താനങ്ങ് ചെയ്യും അസ്ബാഷ് പെണ്ണിന്റെ ഫോൺ കിട്ടിയിട്ടുണ്ട് പക്ഷെ പാറ്റേൺ ലോക്കിലാണ് ഉള്ളത് സാർ ഞാൻ അൺലോക്ക് ചെയ്യാം സാർ ഈ ലൈറ്റിന്റെ റിഫ്ലക്ഷനിൽ ഫിംഗർ മാർക്സ് അറിയാൻ പറ്റും സാർ ആ സുഭാഷ് ആ പെണ്ണിനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ നോക്ക് ഷുവർ സാർ സാർ മുഖപ്പേരെന്നാ കാണിക്കുന്നത് എന്താ സുഭാഷ് ഇത് ആത്മഹത്യയല്ല സാർ വേറെന്തോ റീസണാണ് ഇൻഡ്യൂഷനാ ഇത് കൊലപാതകമാണോ ആത്മഹത്യയാണെന്ന് നമ്മൾ തീരുമാനിക്കേണ്ട ആ റൈറ്റ്സ് നമുക്കില്ല സാർ അപ്പൊ ഫോറൻസിക് പോസ്റ്റ്മോർട്ടം സാർ ആരാ പെണ്ണെന്ന് അന്വേഷിച്ചോ ആ പെണ്ണിന്റെ ഫോൺ കിട്ടിയിട്ടുണ്ട് മുഖപ്പേരിലുള്ളതാ ഓൾറെഡി രണ്ടു മൂന്ന് റേപ്പ് കേസിന് നമ്മളിവിടെ വന്നിട്ടുള്ളതല്ലേ അതെ ചാടി ചാവാൻ വേണ്ടി കെട്ടിവെച്ചതുപോലെയുണ്ട് സൂയിസൈഡ് എന്ന് കേസ് എഴുതിയിട്ട് ഫോർമാലിറ്റീസ് ഒക്കെ തീർത്തേക്ക് പിന്നെ ആ പെണ്ണിന്റെ വീട്ടിൽ ഇൻഫോം ചെയ്തേക്ക് വണ്ടി എടുക്ക് സാർ ഒന്ന് വന്ന് നോക്ക് പോലും ചെയ്യാതെ ഇങ്ങനെ പറഞ്ഞെന്താ സാർ ഒബേ ദ ഓർഡർ രാംദാസ് നീ ബോഡി കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും ഓക്കേ സാർ ഓക്കേ നോ പേര് പോയിട്ട് വരാം ഓക്കേ സുഭാഷ് വാ അവരോട് ഇന്ന് കാര്യം പറ ചെല്ല് സുഭാഷ് ഞാൻ പോയി എന്താ സുഭാഷ് ഇതുപോലത്തെ 100 സിറ്റുവേഷൻസ് വരും കാലക്രമേണ എല്ലാം ശരിയാവും ചെല്ല് പോയി ഇൻഫോം ചെയ് ചെല്ല് സുഭാഷ് സുഭാഷ് എന്റെ മോൾ തന്നെയാ പാസ്പോർട്ട് വെരിഫിക്കേഷൻ അല്ലേ
പ്ലീസ് കം ഹിയർ. സർ, ഞാൻ പാസ്പോർട്ട് വെരിഫിക്കേഷന് വന്നാന്ന് അവർ വിചാരിച്ചത്. അവരോട് ഞാനിത് എങ്ങനെ പഠിക്കണം സുഭാഷ്. ഇതിനെക്കാട്ടും ബ്രൂട്ടലായ സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. സോറി സർ. എന്താ സുഭാഷ്? ഒരു ആക്സിഡന്റാ. നിങ്ങളുടെ മോളെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യേ. സാർ എന്തായി പറയണം? ഏത് ഹോസ്പിറ്റലാ സാർ? ഹോസ്പിറ്റലല്ല, റോയപ്പെട്ട മോർച്ചറിയിലാ. അയ്യോ സാർ, എന്താ പറ്റിയ സാർ? സാർ സാർ എന്തെങ്കിലും പറയാ സാർ. സാർ സാർ എന്റെ മോൾ മരിച്ച കുട്ടിയുടെ അച്ഛനും അമ്മയും ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും പറഞ്ഞ് ബോഡി ഏറ്റു വാങ്ങാതിരിക്കുകയാണ് സർ. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി സർ. സാറങ്ങോട്ടിന്ന് അവര് കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം സാർ. ഞാൻ പറയുന്ന പോലെ ചെയ്ത ഈ കേസ് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. ഓക്കെ സാർ. സാർ എത്ര ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്, എന്നിട്ട് ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താ? സോറി സാർ. സാർ എന്തൊക്കെ പറഞ്ഞാലും പാർവതിയുടെ മരണത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഞങ്ങളെ കൺവിൻസ് ചെയ്യാൻ നോക്കുക. സാർ, പാർവതിക്ക് നന്നായിട്ട് അറിയാവുന്ന കുട്ടിയാ. അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ഇത് ഇഷ്യൂ ആക്കിയില്ലെങ്കിൽ നിങ്ങള് സോറി പോലീസ് തേച്ചു മാച്ച് കളയും. അതുകൊണ്ട് ഞങ്ങൾ മീഡിയക്കാരെ ഇൻഫോം ചെയ്ത്. നിങ്ങളൊന്ന് ബഹളം വെക്കാതെ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് ചെയ്താ സാർ. ശരി സാർ. ഇതൊന്നും സംസാരിച്ച് തീർക്കായിരുന്നില്ലേ സാർ? അവരാരും ചാനലുകാരോട് സംസാരിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ അങ്ങനെയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല സാർ. പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് കുത്തിരിക്കുന്നത്. എല്ലാ ചാനലുകാരും വന്നിട്ടുണ്ട്. ഡി സി ഇപ്പോൾ റൗണ്ട്സിന് വരുന്ന സമയമാണ്. ഇതിൽ കൂടുതൽ എന്ത് പ്രശ്നം ഉണ്ടാവട്ടെ. പാർവതിയുടെ കേസിന്റെ എഫ്ഐആർ ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് വരുന്നത്. അത് കണ്ടിട്ട് അന്വേഷണം നടത്താൻ പറ്റും. അതിനുശേഷം ഒരു തീരുമാനത്തിലെത്താം. ഇത് കൊലയാണോ അല്ലയോ എന്ന് അപ്പോഴേ പറയാൻ പറ്റും. സുഭാഷേ, ആ നിവേദനം വായിക്കും. ഈ കേസ് നിങ്ങൾ വേണം ഡീൽ ചെയ്യാൻ. ഓക്കെ സാർ. എത്രയും വേഗം അന്വേഷിക്കാമെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ വേഗം പിരിഞ്ഞു പോകണം. നിങ്ങൾ പാർവതിയുടെ കർമ്മങ്ങളൊക്കെ നന്നായിട്ട് നടത്താം. ഇതെന്റെ ഡ്യൂട്ടിയാണ്. ഇത്രയും വലിയ ബിൽഡിങ്ങില് 8 ഗേറ്റ് ഉണ്ട് സാറേ. ഞങ്ങൾ ആകെ 2 പേരുള്ളത്. ആരൊക്കെയാ വരുന്നത് പോകുന്നതെന്നൊക്കെ ആർക്കറിയാം സാറേ? ആ സ്ഥലം കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു സാർ. അന്ന് രാത്രി ഞാൻ വീണ്ടും അവിടെ പോയി. രൂപങ്ങൾ വിടലായി മറിഞ്ഞ ചിത്രങ്ങൾ, മഞ്ചിൽ വിടർന്ന സന്ദേഹം, തുടരും കതിരോളം. എന്താ സുഭാഷ് വണ്ടിക്കകത്ത് ഇത്രയും സിഗരറ്റ് കുട്ടികൾ? സാർ ഇത് ഹോട്ട് ബോക്സ് എന്ന് പറയും സാർ. ഒരു അടച്ചിട്ട റൂമിലോ കാറിലോ ഇരുന്ന് ഗ്രൂപ്പായിട്ട് കഞ്ചാവ് അടിച്ച് കിക്കാവുന്ന പരിപാടിയാ സാർ. നോർമലായിട്ട് കിട്ടുന്നതിനേക്കാൾ ഒരു 10 ഇരട്ടി പവർഫുൾ ആണ് സാർ. ഓഹോ, ഈ ജനറേഷൻ അഡിക്റ്റ് ആയിട്ടുള്ള ഒരു പുതിയ ശീലമാണ് സാർ. ആ സ്ഥലം കണ്ടപ്പോ അതിപ്പോഴും ആക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നി സാർ.
ഓൾറെഡി ആ സ്ഥലത്ത് നാല് സൂയിസൈഡ് നടന്നിട്ടുണ്ടെന്ന് സാർ പറഞ്ഞില്ലേ നേരത്തെ? അതെ. ആ കേസ് അന്വേഷിച്ചവരോട് ചോദിച്ചാൽ എന്തെങ്കിലും തെളിവ് കിട്ടും. പകലും നിറവും കൈകോർത്ത് അറിയാ വഴികൾ തിരയുന്നു സത്യം കേടും കയ്യുകളോ വിപലം വിപലം. റെഡ് ബിൽഡിംഗ് സൂയിസൈഡ് കേസുമായിട്ട് സാറിനോട് സംസാരിക്കാം. പുതുതായിട്ട് ജോയിൻ ചെയ്താണല്ലേ, പഴയ കേസൊക്കെ എടുത്ത് തലക്കാനാ? മേലുദ്യോഗസ്ഥന്മാർ എന്തു പറയുന്നു അതനുസരിക്കുക. സിൻസിയർ ആയിട്ട് ഞാൻ അന്വേഷിച്ചോണ്ടിരുന്നു. പെട്ടെന്ന് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് സൂയിസൈഡ് ആന്ന് പറഞ്ഞിട്ട് കേസ് ക്ലോസ് ചെയ്തോളാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയെന്ന് ചോദിക്കുന്നതിന് മുമ്പേ എന്നെ ട്രാൻസ്ഫർ ചെയ്തു. പുതിയ വീട്ടിലെ ഉള്ളത്, കളറൊക്കെ ചൂസ് ചെയ്യണം, ഒന്ന് വേഗം വാ. വരാ വരാ വരാ. ചേരുന്നതല്ല പിന്നെ എന്നോട് ചോദിച്ചേ, നിനക്ക് സെലക്ട് ചെയ്തൂടെ? ഓക്കേ ഡാ, അക്വാമറിയൻ കളർ തന്നെ സെലക്ട് ചെയ്യാം. ഭാരതി, ആ കളർ കാർഡ് എടുത്തു കൊടുക്കും. ഈ കളർ അവിടെ. ഓക്കേ മാഡം. ആൻഡ് സോറി. ഈ അഞ്ചു വർഷത്തിനുള്ളിൽ ആറ് ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. ക്രൈം നടന്ന സ്ഥലവും സമയവും ഞാനിതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അവിടെ ഏതെല്ലാം നമ്പറുകൾ ആക്റ്റീവ് ആയിരുന്നു എന്നൊന്ന് പറയാൻ പറ്റുമോ സാർ? സാർ, ലാസ്റ്റ് 5 ഇയേഴ്സ് ഒന്നും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല സാർ, ബട്ട് 2 ഇയേഴ്സ് ഒക്കെ ഓക്കെ. ഞാൻ ട്രാക്ക് ചെയ്ത് പറയാം സാർ. അവളുടെ ഫ്രണ്ട്സ് ഫാമിലി ഇവരെല്ലാം പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അവള് സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല സർ. പക്ഷേ റിപ്പോർട്ട്സിൽ അത് സൂയിസൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് സാർ എനിക്ക് മനസ്സിലാവാത്തത്. എന്താണ് സത്യം എന്ന് മരിച്ചുപോയ പെൺകുട്ടിക്കും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്കും അറിയുള്ളൂ. യു ഡോണ്ട് ഗെറ്റ് എമോഷണൽ സുഭാഷ്. സർ, എനിക്ക് കുറച്ചുകൂടെ വർക്ക് ബാക്കിയുണ്ട്, ഞാനത് തീർത്തിട്ട് സ്റ്റേഷനിലേക്ക് വന്നാൽ പോരെ? ഓക്കെ. ഡോക്ടർ, പാർവതിയുടെ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് ഫോർമലായിട്ടൊരു എൻക്വയറിയാ. സാറേ, ഞാനൊരു ഗവൺമെന്റ് സർവന്റാ, എല്ലാത്തിനും ഒരു പ്രൊസീജിയറൊക്കെ ഇല്ലേ? ഒരു കാര്യം ചെയ്, രാവിലെ ഹോസ്പിറ്റലിൽ ഒന്നൊന്ന് കാണു പ്ലീസ്. ചെല്ല്. ഹലോ, ഞാൻ അപ്പോഴേ പറഞ്ഞത്. സർ, എന്താ കാര്യം സാർ? സംതിങ് ഇമ്പോർട്ടൻറ്റ്. ജോയിൻ കമ്മീഷൻ സാറിങ് സാറാ. സാർ സുഭാഷ്, ആ പുതിയ എസ് ഐ ഗുഡൈ ബ്രാഞ്ച് വട്ടയന്ത്ര. സുഭാഷേ, സർ, റെഡ് ബിൽഡിംഗ് സൂയിസൈഡ് കേസില്ലേ? യെസ് സർ, ഫോളോ ചെയ്യുന്നുണ്ട് സർ. ആ ഫയൽസ് എടുത്ത് അകത്തോട്ട് വാ. ഷുവർ സർ. ഈ കേസിന് വേറെ ടീമാണ് നോക്കുന്നത്, നിങ്ങൾക്ക് വേറൊരു ചാർജ് തരാം, ഇനി അത് ഫോളോ ചെയ്താൽ മതി. സർ, ഒരു 2 ദിവസം കൂടി കിട്ടിയാൽ ഇത് ക്ലോസ് ചെയ്യായിരുന്നു സർ. ഇത് സൂയിസൈഡ് ആണെന്ന് റിപ്പോർട്ട് വന്നില്ലേ? ഞാൻ പറയുന്ന കേട്ടാൽ മതി. നിങ്ങൾ ആ ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ ഒന്ന് പോയിക്കോ, അവിടെ എന്തോ ഭീഷണി ഉണ്ടെന്ന്. നാളെ രാവിലെ നേരിട്ട് പോയി അന്വേഷിക്കണം. എന്താ സർ ഈ കേസ് ആരാ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ലീഡ്സ് എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. സുഭാഷ്, നിങ്ങൾ ഐ പി എസിനെ പഠിക്കുന്നത് എനിക്കറിയാം. നിങ്ങൾ എക്സാം എഴുതി പാസ്സായി എൻ്റെ മേലുദ്യോഗസ്ഥനായിട്ട് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഓർഡർ ഇട്ടു, അപ്പം ഞാൻ അനുസരിക്കാം.
ഇപ്പൊ ഞാൻ എന്തു പറയുന്നു അത് നിങ്ങൾ അനുസരിക്കണം. ഈ സ്റ്റേഷനിൽ നിങ്ങൾ വെറുതെ എസ്സേ അത് മറക്കണ്ട. പോയിക്കോളൂ. സാർ, ഭക്ഷ്യവകുപ്പ് മന്ത്രിയുടെ വീടാ. വീടിന്റെ ഒരു പത്രാസ് കണ്ടില്ലേ സാർ? മുഴുവൻ നാട്ടുകാരുടെ കാശ് കൊണ്ടുണ്ടാക്കിയതാ സാർ. ഇത് ഇരിക്കുന്ന കണ്ടോ, അങ്ങനെയുള്ള ശില്പന്തികളാ, കംപ്ലീറ്റ് മന്ദബുദ്ധികളാ. പക്ഷെ വാജുപടിക്ക് ഒരു കുറവില്ല. ആ നേതാവ്, എന്തൊക്കെയുണ്ട് വിശേഷം? സ്റ്റേഷന്റെ ഭാഗത്തേക്കൊന്നും ആളെ കാണുന്നില്ല. നേതാവിന്റെ വീട്ടില് 10 ദിവസമായിട്ട് രാത്രി വീട്ടിലേക്ക് വന്ന് മുട്ടയെറിയ, വീട് മൊത്തം നാറുക. എന്നാ എന്നെങ്കിലും അവൻ കണ്ണിപ്പെടാതിരിക്കില്ല. അത് കണ്ടുപിടിച്ച് തരാനാ നിങ്ങളോട് വരാൻ പറഞ്ഞത്? എന്താ പെട്ടെന്ന് പോയി കളഞ്ഞത്? പറയൂ. സാർ, റെഡ് ബിൽഡിംഗിൽ നിങ്ങൾ പറഞ്ഞ സമയത്ത് ഒരു നമ്പർ 5 പ്രാവശ്യം ആക്റ്റീവ് ആയിട്ടുണ്ട് സാർ. നമ്പറിന്റെ ഡീറ്റെയിൽസ് ഞാൻ സാറിന് വാട്സപ്പ് ചെയ്തേക്കാം. ഓ, താങ്ക് യു. അല്ല സാർ, മണ്ഡല സെക്രട്ടറി അല്ലേ? അഭിജിത്ത് ഹിയർ. ഞാൻ അണ്ണാനഗർ ക്രൈം ബ്രാഞ്ച് SI ആണ്. റെഡ് ബിൽഡിംഗ് മർഡർ കേസിനെ കുറിച്ചൊന്ന് സംസാരിക്കണമായിരുന്നു. പി ജെ ഗോൾഫ് കോർട്ടിലേക്ക് വാ, ബി ഹിയർ 30 മിനിറ്റ്സ്. സാർ, നിങ്ങൾ ആരാ? എന്താ വേണ്ടേ? അഭിജിത്ത് വരാൻ പറഞ്ഞു. ക്രൈം ബ്രാഞ്ച് SI സുഭാഷ്. എന്താ കാര്യം? റെഡ് ബിൽഡിംഗ് മർഡർ കേസുമായി ബന്ധപ്പെട്ടൊന്ന് സംസാരിക്കണം. നീയാണോ കേസ് ഡീൽ ചെയ്യുന്നത്? ഞങ്ങൾ ആ കേസ് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞല്ലോ. പിന്നെന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? ഓക്കെ ഓക്കെ, ഐ ഗോട്ട് ഇറ്റ്. പണം വേണം നിനക്ക്. 3 നേരം ഭക്ഷണം, സ്വന്തമായൊരു വീട്, കല്യാണം, സെക്സ്, കുട്ടികൾ, ഇതാണ് ഒരു ശരാശരി മനുഷ്യന്റെ സന്തോഷം. എന്നാ ഞങ്ങള് അതിനൊക്കെ മോളിലാ. ഞങ്ങളുടെ സന്തോഷം കണ്ടു നോക്ക്. എൻജോയ്. ക്യാമറ നോക്കി കരയി മോളെ, അപ്പോഴേ മൂഡ് വരൂ. അവള് സമ്മതിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തൊട്ടുപോലും നോക്കില്ലായിരുന്നു. അവള് കുതിര ഓടുന്നുണ്ടല്ലേ, അതാണ് ഇൻട്രസ്റ്റ്. അടുത്തു നോക്ക്, ഇതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല രസിച്ചു നോക്കുന്നുണ്ടല്ലോ. എന്താ മൂഡായോ നിനക്ക്? നീ ആരുടെ മുട്ടുന്ന ഓർമ്മയുണ്ടോ? ഞങ്ങൾ ആരാ? ഞങ്ങളുടെ അച്ഛനാരെന്നൊക്കെ അറിയോ നിനക്ക്? എന്താടാ ഈ പണക്കാരുടെ മക്കൾക്ക് അവരുടെ അച്ഛനാരാന്ന് അറിയില്ലേ? എപ്പൊ നോക്കിയാലും അച്ഛനാരാ അച്ഛനാരാന്ന്. ഒരു കാര്യം ചെയ്, സപ്പോസ് ഈ കേസിൽ നിന്ന് നീ ഊരി വന്ന ഒരു കംപ്ലൈന്റ് ഇതാ, കണ്ടുപിടിച്ചു തരാം. ഇപ്പൊ മിണ്ടാതെ എന്റെ കൂടെ സ്റ്റേഷനിലേക്ക് പോകാം. Thank you.
ഏയ് ഞങ്ങള് പുറത്ത് വന്നാ നിന്നെ എന്താന്ന് പുറത്ത് വന്നാലോ സെക്ഷൻ 376D ആൻഡ് 302 നോൺ ബെയിലബിൾ അറിയില്ലല്ലേ 20 വർഷം അകത്ത് കിടക്കാനുള്ള വകുപ്പുകളാ അതൊക്കെ എന്താണ് 20 വർഷം ജയിലിനകത്തോ 20 മിനിറ്റ് ജസ്റ്റ് 20 മിനിറ്റ്സ് നിനക്ക് ഞങ്ങളെ ഈ ലോക്കപ്പിൽ വെക്കാൻ പറ്റുമോ പല സ്ത്രീകളെയും മർഡർ കേസിൽ ഇവരാണ് ക്രിമിനൽസ് തെളിയിക്കുന്ന വീഡിയോ എന്റെ കയ്യിലുണ്ട് സർ നിനക്ക് ഇടപെടേണ്ട കാര്യം എന്താ സർ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഇവനാണോ അതോ നീയാണോ അല്ല സർ ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു അവനറിയാതെ ഓൺ വാട്ട് ബേസിസ് ഡിഡ് യു അറസ്റ്റ് അവരുടെ പേരൻസ് സൊസൈറ്റിയിൽ എത്ര വലിയ ആളുകളെന്നും നിനക്കറിയാം വീഡിയോ പ്രൂഫ് ഒന്ന് കാണിച്ചേ യെസ് സർ പാസ്വേഡ് 4455 ബ്രദർ സർ ഓട്ടോ ഡിലീറ്റ് ആവുന്നു സർ എവിഡൻസ് സർ ഞാൻ കണ്ടതാണ് സർ ഐ സെഡ് എവിഡൻസ് ഒരു കൊലയാളി ഒരിക്കലും അവന്റെ പ്രൂഫ്സ് ഒന്നും ഫോണിൽ കൊണ്ട് നടക്കാറില്ല ഇഡിയറ്റ് അവനെ സസ്പെൻഡ് ചെയ്തേക്ക് യു ആർ സസ്പെൻഡഡ് ജോലിയിൽ നിന്ന് തന്നെ നിന്നെ പറഞ്ഞു കൊടുത്തതാണ് ഞങ്ങൾ പറഞ്ഞ 20 മിനിറ്റാ പക്ഷേ ഇപ്പൊ 15 മിനിറ്റ് ആയിട്ടുള്ളൂ ബ്രോ അതാണ് ഞങ്ങള് എവിഡൻസ് ഉണ്ടെങ്കിൽ നീ തൂക്കിക്കൊല്ലോ അത് നടക്കില്ലടാ ഈ ദിവസം എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാക്കി മാറ്റി നീ ഇനിയുള്ള ഓരോ ദിവസവും നിന്റെ ലൈഫിൽ നീ മറക്കില്ല Abhijit, come. Yes, Dad. Sir. നീ ഒന്നും സംസാരിക്കണ്ട നേരെ വീട്ടിലേക്ക് പോ രാവിലെ ഗൃഹപ്രവേശനം അതല്ല പണി നോക്ക സാറേ തൽക്കാലം ഈ അന്വേഷണം ഒന്ന് നിർത്തിവെക്കി സാറേ എന്തുണ്ടെങ്കിലും നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം എല്ലാം ഒന്ന് സമാധാനമാട്ടെ സർ
അമ്മേ എങ്ങോട്ടാ മോളെ കൊണ്ടുപോകുന്നത്? കണ്ണുകുത്തിയിരിക്കുന്നുണ്ട്, ഒന്നും കാണുന്നില്ല. നമ്മള് വീട്ടിലെത്തി.
ആക്ച്വലി സാറ് മീഡിയയിൽ പറഞ്ഞ പോലെ അവിടെ ഉണ്ടായത് ഫയർ ആക്സിഡൻ്റ് അല്ല, അവരെ ആരോ കൊന്നതാണ് സാർ. ആ ക്രിമിനൽ സാറാണെന്ന് പറയും എനിക്ക് നന്നായിട്ട് അറിയാം. ആയിരിക്കാം. എവിഡൻസ്? സാർ, ഐ ക്യാൻ പ്രൂവ് ഇറ്റ് സാർ. കൊല ചെയ്യുന്നവന് തെളിവ് നശിപ്പിക്കാൻ അറിയില്ലേ? ഇതുപോലെയുള്ള കേസുകളിലെല്ലാം സാക്ഷികൾ കൊല്ലപ്പെട്ടതായി പിന്നീട് കേട്ടിട്ടില്ലേ? ഇതെല്ലാം പേപ്പറിൽ ഡെയിലി വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസാ. വലിയ ഇഷ്യൂ ആവുമ്പോൾ ടി വിയിൽ ഒരു ദിവസം അന്തിച്ചർച്ച, അത്രേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്നവർക്ക് മരിച്ചതെന്നൊരു വാർത്ത തന്നെ. ഡബിൾ ഫൈവ് കിട്ടും നോക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ. ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? നാടോടുമ്പോൾ നമ്മൾ നടുവേ ഓടണം, തനിയെ ഓടാൻ പോയാൽ നമ്മൾ കാണാതാവും. അറിയില്ലേ ഇൻസ്പെക്ടർ. ഒരുത്തിനെ ഒറ്റ പ്രാവശ്യം കൊല്ലാവുള്ള പോ. നീങ്ങി വന്നേ. ഓ, ഞാൻ പറഞ്ഞ പോലെ കേട്ടിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെ വല്ലതും സംഭവിക്കായിരുന്നു. നല്ല കളർ, എനിക്ക് ഇഷ്ടമായി. ഞാൻ കുറച്ച് ലേറ്റായി, സോറി. അതൊന്നും സാരമില്ലെന്നേ. പ്രോപ്പർ അപ്പോളജി ലെറ്റർ ആയിട്ട് എന്നെ ഒന്ന് കാണ്. അതേ സ്റ്റേഷനിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. പക്ഷെ ആരെയും ശല്യപ്പെടുത്താതെ അവിടെ ജോലി ചെയ്യണം. ഭുവൻ, അവനെയും ആ പെണ്ണിനെയും വെറുതെ വിട്ട് എന്തിനാന്ന് പറഞ്ഞു കൊടുക്ക. ഞങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ നിന്നെയും കൂടി അതിൻ്റെ അകത്തിട്ട് കത്തിച്ചേനെ. പക്ഷേ ഞങ്ങളത് ചെയ്യാഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഞങ്ങൾ ബാക്കി വെച്ച ആ കുഞ്ഞിനെ കണ്ടുകൊണ്ട് നീ നീറി നീറി മരിക്കണം. നിന്റെ വീട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു പാർവതിയാണെന്ന് നീ മനസ്സിലാക്കണം. ഗെറ്റ് ലോസ്റ്റ്. നടി പുഷ്പ ആരോ സെക്സ് ടോർച്ചർ ചെയ്യുന്നു പറഞ്ഞ് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുക. അതാ മൊത്തം മീഡിയ വന്നിരിക്കുന്നത്. വാ 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 മോളെ. അനു, മുകളിലോട്ടേക്ക്. എങ്ങും പോകല്ലേ? സാർ, എൻ്റെ ഓർഡറെല്ലാം അനുസരിച്ചിരുന്നെങ്കിൽ ഇതേപോലെ വന്നിങ്ങനെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഇങ്ങനെയാണ് നീ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും നിനക്ക് ഐ പി എസ് കിട്ടാൻ പോകുന്നില്ല. നിന്റെ ഈ വേദന ഒരു ശത്രുവിന് പോലും ഉണ്ടാവരുത്. എന്റെ വേദന എന്റെ ശത്രുവിനും ഉണ്ടാവണം. അപ്പോളജി ലെറ്റർ ചോദിച്ചാ റെസിഗ്നേഷൻ ലെറ്റർ എഴുതിക്കൊണ്ട് വന്നിരിക്കണോ? നിന്റെ തലക്കെന്താ ഭ്രാന്തുണ്ടോ? ഭ്രാന്തുണ്ടായിരുന്നു. ഒബേദി ഓർഡർ, ഒബേദി ഓർഡർ എന്ന് കേട്ട് കേട്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ചിരുന്നത്. ഇപ്പൊ അത് മാറി. റിസൈൻ ചെയ്തിട്ട് പോലീസ് വേഷം അയച്ചു വെച്ചത് എന്ത് ചെയ്യാൻ പോകുന്നു? ജോലി ചെയ്യാൻ പോകുന്നു. യൂണിഫോം ഇട്ടോണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ജോലി യൂണിഫോം അഴിച്ചു വെച്ച് ചെയ്യാൻ പോവാ. അതിന് പോലീസിന്റെ പവർ ആവശ്യമില്ല, പോലീസിന്റെ ബുദ്ധിമതി. സാർ ചന്ദ്രൻ, സാർ ഇവൻ സംസാരിക്കുന്നത് കേട്ടില്ലേ? സുഭാഷ് പറയുന്നതനുസരിക്ക് പ്ലീസ്. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞാനിപ്പോ പോലീസല്ല, പബ്ലിക്. ആൻഡ് യു ആർ എ പബ്ലിക് സർവന്റ്. എന്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന വേലക്കാരൻ. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കണം, മനസ്സിലായില്ലേ? ഒബേദി ഓർഡർ എന്നാ പറഞ്ഞത്. വാട്ട്? ഒബേദി ഓർഡർ അൻസെറ്റ്. സുഭാഷ്, ഏയ് ഇരിക്ക് ഇരിക്ക് ഇരിക്ക്. പോലീസ് സ്റ്റേഷൻ ഒരു അമ്പലം പോലെയാണെന്നാ വിചാരിച്ചിരുന്നത്.
നിന്നെ പോലുള്ളവരാണ് അതിന്റെ പവിത്രത കളയുന്നത്. പക്ഷെ ജനങ്ങൾക്കിപ്പോഴും വിശ്വാസമാ, ഒരു പരാതിയായിട്ട് വന്നാൽ നീയൊക്കെ അത് പരിഹരിച്ചു കൊടുക്കുമെന്ന്. കൊല്ലണം, ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കൊല്ലണം. പക്ഷെ ഞാൻ കൊല്ലില്ല, ഓമനിച്ച് വളർത്തിയ അച്ഛന്മാരെ കൊണ്ട് തന്നെ ഞാനത് ചെയ്യിപ്പിക്കും. ഞാനത് എങ്ങനെ ചെയ്യുമെന്ന് വല്ല സംശയമുണ്ടോ? വേണമെങ്കിൽ ഒരു സാമ്പിൾ കാണിക്കാം. അടുത്ത 5 സെക്കൻഡിനകം ആ കളക്ടർ നിങ്ങളെ അന്വേഷിച്ചു വരും. എൻ്റെ മോനെ കാണുന്നില്ല എന്ന് പറയും, അപ്പം വിശ്വസിച്ചാൽ മതി. 1, 2, 3. ശാരംഗൻ സർ, ഗുഡ് ലക്ക്. സുഭാഷ്, എടോ എന്റെ മോനെ കാണുന്നില്ല. സർ, നിങ്ങളുടെ മകൻ ഇങ്ങോട്ടൊന്നും വന്നില്ല. എന്തൊരു ചോദ്യമാണോ ഇത്? ഇവിടെ ഉണ്ടെന്ന് മെസ്സേജ് വന്നല്ലോ. അഞ്ച് മിനിറ്റ് മുമ്പ് മെസ്സേജ് വന്നത്. ഇതാ എന്റെ മോനിതാ. ഇത് നമ്മുടെ ബിൽഡിംഗിലെ കാർ പാർക്കിംഗ് തന്നെ. Oh God! ഡിപ്പാർട്ട്മെന്റിലെ ബെസ്റ്റ് ഓഫീസേഴ്സാണ്. ഈ കേസ് എന്തുകൊണ്ടാണ് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചതെന്ന് അറിയാമോ? നമ്മൾ അന്വേഷിക്കുന്നവൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഉള്ളവനായിരുന്നു. നമ്മുടെ എല്ലാ സീക്രട്സും വ്യക്തമായിട്ട് അറിയാവുന്നവൻ. അവൻ അത്ര നിസ്സാരക്കാരനല്ല. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു സബ് ഇൻസ്പെക്ടർ എന്റെ മോനെ അടിച്ചില്ലേ, അറസ്റ്റ് ചെയ്തില്ലേ, അവസാനം അവനെ കൊല്ലുകയും ചെയ്തു. എന്റെ ഒരേ ഒരു മോനാ, അവൻ പോയില്ലേ. അവനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതുവരെ അറസ്റ്റ് ചെയ്യാഞ്ഞത്? അവൻ എവിടെയുള്ളതെന്ന് ഇപ്പൊ യാതൊരു വിവരമില്ല. പക്ഷെ പോലീസ് എങ്ങനെ അന്വേഷിക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാം. ബിസിനസ് ചെയ്ത് ഈ ഒരു അവസ്ഥയിലെത്താൻ ഞങ്ങൾ കുറെ തെറ്റും കൊലപാതകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ബിസിനസ്, അത് പണത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്തതാ. ഇപ്പൊ ഞങ്ങളുടെ മക്കളുടെ ജീവൻ പന്താടെന്നൊക്കെ പറഞ്ഞാൽ? നിങ്ങളുടെ മനോവികാരം എന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അവന്റെ കുടുംബത്തെ നമ്മൾ നശിപ്പിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. നമ്മൾ അവനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അവനെന്താ വലിയ ആ തെറ്റ് തന്നെ ഞാനും ചെയ്തത്. അവന്റെ കുടുംബം തന്നെ നഷ്ടപ്പെട്ടു പോയല്ലോ. ആ ഒരു വേദനയിൽ അവൻ എന്തൊക്കെയോ പറഞ്ഞാന്ന് ഞാനും വിചാരിച്ചത്. Anonymous calls to media, auto deleted messages, signal jam,
ഫയർ എക്സിക്യൂഷനിൽ എത്തിലിൻ ഗ്യാസ്. കാറിന് ഡോർ ഓപ്പൺ ചെയ്യുമ്പോഴേ ബ്ലാസ്റ്റ് ആവാനുള്ള സെറ്റിംഗ്സ്. കാറിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ഗ്യാസ്. ഇതൊന്നും ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന പ്രവൃത്തിയല്ല, വളരെ സയന്റിഫിക് ആയിട്ട് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ തന്ത്രങ്ങളാണ്. ഇൻവെസ്റ്റിഗേഷൻ ഇന്റലിജൻസ് മാനേജ്മെന്റ്, ഇതെല്ലാം വളരെ കൃത്യമായി അവൻ മനഃപ്പാടമാക്കിയിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, ഇതെല്ലാം തന്നെ പെർഫെക്റ്റ് പ്രിസിഷൻ ടൈമിൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, സ്വന്തം അച്ഛന്റെ കൈകൊണ്ട് തന്നെ മക്കളെ കൊല്ലിക്കുമെന്ന് അവൻ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ഒളിച്ചോടണമെന്നാണോ പറയുന്നത്? കെയർഫുൾ ആയിരിക്കണമെന്ന് ഉദ്ദേശിച്ചത്. നമ്മൾ അവനെ അന്വേഷിക്കുന്നത്, അവൻ നമ്മളെ അന്വേഷിച്ച് വരുമെന്നോ? പിന്നെ നമ്മളൊക്കെ ആരാ? അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അനുസരിക്കുക, അല്ലാതെ എടുത്തിയാടി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഡിപ്പാർട്ട്മെന്റിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇത് സുഭാഷാണ് ചെയ്തതെന്നുള്ള എവിഡൻസ് ഇല്ലാതെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ കൂടുതലായി അവനെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുത്താൽ അവന്റെ കുടുംബം അപകടത്തിൽ മരിച്ചതല്ല, പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്, പോലീസ് അത് മറച്ചു വെക്കാന്നും പറഞ്ഞ് ന്യൂസും മീഡിയയും അവന് വലിയ ഹൈപ്പ് കൊടുക്കും. ഐ തിങ്ക് യു ആർ റൈറ്റ്. എന്റെ ലോയറും അത് തന്നെയാ പറഞ്ഞത്, തിടുക്കം കാണിക്കരുതെന്ന്. ആദ്യം തന്നെ ഇവർക്കും മൂന്ന് പേർക്കും സുഭാഷിൽ നിന്ന് വധശ്രമത്തിന് സാധ്യതയുണ്ടെന്ന് കാണിച്ച് കമ്മീഷണർ ഓഫീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കണം. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. സാർ, അവന്റെ പഴയ ഫ്ളാറ്റ്, പുതിയ വീട് എല്ലാം ചെക്ക് ചെയ്തു സാർ, പക്ഷെ അവന് ഒരു ഡീറ്റെയിൽസും കിട്ടുന്നില്ല. സാർ, അവന്റെ ഐഡി, ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ട്രേസ് ചെയ്യാൻ ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സാർ. അവൻ സിറ്റി നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ സെക്യൂരിറ്റി മാക്സിമം ടൈറ്റ് ചെയ്തിട്ടുണ്ട് സാർ. നോ, അവൻ സിറ്റി വിട്ടു പോകാനുള്ള സാധ്യതയില്ല, കാരണം അവൻ സിറ്റിയിലുള്ള പലരെയുമാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ സുഭാഷിനെ ട്രാപ്പ് ചെയ്യണം. Mr. Subhash? Yes. Welcome, sir. MD is waiting for you. Please come. Hi, Subhash. Hi. Hi, Mr. Subhash. Please come. ഇതിന്റെ വൈഫ് സന്ധ്യ. ഹായ്. ഹായ്. അകത്തേക്ക് വിളിച്ചോളൂ. വരൂ. I'm sorry for your loss. ഞാൻ ചോദിച്ചതെല്ലാം റെഡിയല്ലേ? കൊലയ്ക്ക് കൊലയാണ് പ്രതിവിധിങ്കി, വിഷം നീ കുടിച്ചിട്ട് അവര് ചാവണമെന്ന് പറയുന്നത് പോലെയാ. ഞാൻ പറഞ്ഞ ഗെയിമിന്റെ ഡീറ്റെയിൽസ് ഇതിലുണ്ട്, അതൊന്ന് റെഡിയാക്ക. ഒരു തവണ ലീഗലായിട്ട് പ്രൊസീഡ് ചെയ്തൂടെ? ആ കുട്ടി ഓർത്തെങ്കിലും തന്റെ തീരുമാനം മാറ്റാൻ പാടില്ലേ? അവൾക്ക് വേണ്ടി തന്നെയാടാ ഈ തീരുമാനം എടുത്തത്. അവളെ കാണുമ്പോ എല്ലാം എനിക്ക് മരിച്ചുപോയ മോളെ കുറിച്ചുള്ള ഓർമ്മകൾ വരും. അതിന് പകരം വീട്ടിയില്ലല്ലോ എന്ന് തോന്നുന്നു. എനിക്ക് ഇന്ന് രാത്രി തന്നെ ചെന്നൈയിലെത്തണം. അവർ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും, ശ്രദ്ധിച്ചോണേ. ഷുവർ. ഈ ലോകത്തിൽ എല്ലാവരും ആരെങ്കിലും കാരണം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ബാധിക്കപ്പെട്ടവരായിരിക്കും. അതിന് പകരം വീട്ടാൻ എല്ലാവരും ഇറങ്ങി തിരിച്ചാൽ ഈ ലോകം തന്നെ ശ്മശാനമാകും. ഞാനിതൊക്കെ പകരം വീട്ടാൻ വേണ്ടി ചെയ്യാണെന്നാണോ കരുതിയത്? അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ അന്ന് അവിടെ വെച്ച് അവരെ നേരിട്ട് കണ്ടപ്പോൾ എൻ്റെ ദേഷ്യം തീരുന്നവരെ ഞാൻ അടിച്ചു കൊല്ലുമായിരുന്നു. ഇതല്ല, തെറ്റ് ചോദ്യം ചെയ്യാനല്ല ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നത്. എന്നാൽ അവർ തെറ്റ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ എങ്ങനെ തെറ്റ് ചെയ്യുന്നവർക്ക് പേടിയുണ്ടാവും? ഏറ്റവും കഠിനമായ ശിക്ഷ കൊടുത്താലേ പേടിയുണ്ടാവും. തെറ്റ് ചെയ്താൽ ജീവൻ പോകുമെന്നുള്ള പേടി വേണം. ആ ഭയം അവരിലുണ്ടാക്കണം. ഒരു പെണ്ണിന് തനിച്ച് രാത്രി എന്നിറങ്ങി നടക്കാൻ കഴിയുന്നോ അന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്ന് നമ്മൾ പറയാറില്ലേ. ഇന്ന് പകൽ പോലും സ്ത്രീകളെ പുറത്തിറങ്ങാൻ പേടിക്കുന്ന കാലം. എന്തിനേറെ നാളെ ഇത് നിനക്ക് സംഭവിക്കില്ല എന്ന് എന്താ ഉറപ്പ്? അന്ന് അവന്മാര് ഇവളെ കുറിച്ച് എന്നോട് എന്താ പറഞ്ഞെന്ന് കേൾക്കണം. നിനക്ക് നിന്റെ വീട്ടിലും ഒരു പാർവതി വളർന്നുകൊണ്ടിരിക്കണമെന്നുള്ള ഭയം ഉണ്ടാവണം. ഇനി നീ പറ അവരെ ഞാൻ എന്താ ചെയ്യേണ്ടത്?
അവരെ ഞാൻ എന്ത് ചെയ്യണം? കൊന്നേക്ക് സുഭാഷ്. Kill them all. With pleasure. ശാരങ്ങനെ വിശ്വസിക്കോ? അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരെ അവനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഡു സംതിങ്. നമുക്ക് കുറച്ച് പ്രൊഫഷണൽ ആൾക്കാരെ ഹയർ ചെയ്യണം. ശാരങ്ങൻ ഡിപ്പാർട്ട്മെന്റിനോട് കാണിക്കുന്ന സിൻസിയാരിറ്റിയെക്കാളും നമ്മളടുത്താണ് കൂറ്. അത് വിട്ടേക്ക്. നമ്മൾ ആവശ്യമില്ലാതെ ആൾക്കാരെ വിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മുടെ റെപ്യൂട്ടേഷൻ പോവും. പറയൂ മിസ്റ്റർ അലക്സ്. സർ, നീറ്റ് എക്സാം എഴുതാൻ പറ്റാതെ വിഷം കഴിച്ച ആ പെണ്ണ് ഡെത്ത് ആയെന്ന് ന്യൂസ് പേപ്പറിൽ പ്രിന്റ് ചെയ്തു പോയി സർ. അതിന് പക്ഷേ നിർഭാഗ്യവശാൽ ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ട് സർ. ഈ വിവരം പുറത്തറിഞ്ഞാൽ നമ്മുടെ പത്രത്തിന് വലിയ ബ്ലാക്ക് മാർക്കാകും സർ. നമ്മുടെ പത്രത്തിന്റെ വിശ്വാസ്യതയാണ് നമുക്ക് മുഖ്യം. ആ ന്യൂസ് സത്യമാക്കി മാറ്റി സർ. പെണ്ണിനെ അങ്ങ് തീർത്തേക്ക്. സൈബർ ക്രൈമിന്ന് ഗോപിയാണ് സാർ സംസാരിക്കുന്നത്. ആക്ച്വലി സുഭാഷിന് ക്രെഡിറ്റ് കാർഡ് ബാംഗ്ലൂരിൽ നിന്ന് സ്വൈപ്പ് ആയിട്ടുണ്ട് സാർ. അവൻ കൺഫേം ആയിട്ടും ബാംഗ്ലൂർ ഉണ്ട് സാർ. ഓക്കെ. സുഭാഷ് ബാംഗ്ലൂരിൽ തന്നെ ഉണ്ട്. ഇവിടെ എത്തി. അതെ, മുഴുവൻ ഡീറ്റെയിൽസും ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ സാർ. വേണ്ട വേണ്ട, വിട്, അഴിച്ചു.
നിനക്ക് ഇനി ഒറ്റ ചോയ്സ് മാത്രമേ ഉള്ളൂ. ഒരു മണിക്കൂറിനുള്ളിൽ നിന്റെ ഫ്രണ്ട് ക്രിസ്റ്റി ഇവിടെ ഉണ്ടായിരിക്കണം. അവനെ നീ എങ്ങനെ ഇവിടെ എത്തിക്കുമെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷെ അവൻ വരണം. നടക്കും തോന്നില്ല. അവന്റെ അച്ഛൻ അവനെ വീട്ടിൽ നിന്ന് പുറത്തു വിടില്ല. അപ്പോ നിന്നെ കൊണ്ട് എനിക്ക് ഒരു പ്രയോജനമില്ല. ഈ കാർ റിവേഴ്സ് എടുത്താൽ നിന്റെ ബോഡി രണ്ട് പീസായിട്ട് മാറും. അത് കാണാൻ അവൻ വരുമായിരിക്കും അല്ലേ? എന്നെ അഴിച്ചുവിട് പ്ലീസ്. ഏയ് ദീപക്, നീ എവിടെയാടാ? ആറി ഓക്കെ. ഞാൻ തന്നെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് തനിച്ചൊരു വീട്ടിൽ സെറ്റിൽ ആയിരിക്കുക. ആൻഡ് ഐ ജസ്റ്റ് ഡോണ്ട് ട്രസ്റ്റ് ദിസ് പോലീസ്. ഇനി സുഭാഷിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്. നീയും വീട്ടിലിരിക്കണ സേഫ് അല്ല. ജസ്റ്റ് കം ഹിയർ മാൻ, ഇറ്റ്സ് ആവർ പ്ലേസ്. ഇത് ആരോട് പറയണ്ട. ജസ്റ്റ് ഫോളോ ദി ലൊക്കേഷൻ. ഓക്കേടാ. നോക്ക്.
നീ എന്നെ കൊന്നാലും എന്റെ മോനെ നിനക്കൂടെ വരുത്താൻ പറ്റില്ല. ഞാൻ സംസാരിച്ച എന്റെ മോൻ വരുന്ന ഡോണ്ട് ബി സ്റ്റൂപ്പിഡ് സേ. നിനക്ക് എത്ര പണം വേണമെന്ന് പറ. ഇപ്പൊ തന്നേക്കാം, ഒറ്റയടിക്ക് എന്നും നിൽക്കുമായി. എത്ര തരുന്നീ? 2 crores. അത്രയുള്ളോ? 5 crores. സോ ഒരു ജീവന്റെ വില 5 കോടി. ഇദ്ദേഹം പറഞ്ഞോണ്ടാ ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ഞങ്ങൾക്കൊന്നും അറിയില്ല സർ, ഞങ്ങളോട് ക്ഷമിക്കണം സർ. നിന്റെ കയ്യിൽ 5 കോടി ഉണ്ടോ? ഇല്ലല്ലോ. Yes, Daddy. Christy, 5 crores at the petano. ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. ഇപ്പൊ എന്തിനാ ഡാഡി, എന്ത് പറ്റി? ഞാൻ പറയുന്നോണ്ട് കേക്ക്. എനിക്കെല്ലാം ഇപ്പൊ അവസാനിപ്പിക്കണം. And don't inform anybody. Come. Okay, Daddy. നീ ഫോൺ ചെയ്ത് സംസാരിച്ച എന്റെ മോനോട്ട് വരുന്ന ഞാൻ എന്ത് പറഞ്ഞെന്ന? നീയല്ലേ സംസാരിച്ച? Yes, Daddy. Christy, 5 crores at the petano. ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. അവൻ പുറപ്പെട്ടു കഴിഞ്ഞു. 5 കോടി ഇത് ചോദിച്ച ഞാൻ തരില്ലായിരുന്നോ? എന്തിനാ ഡ്രാമയൊക്കെ? എനിക്കറിയാം ഈ ലോകത്തെല്ലാത്തിനും ഒരു വിലയുണ്ടെന്ന്. ഡാഡി എവിടെയാ ഉള്ളത്? ഡാഡി, ക്രിസ്റ്റി, നീ എടാ എടാ, നീ എന്തിനാ ഇങ്ങനെ വന്നത്? എടാ ഡാഡി, എന്തിനാടാ നീ? ഡാഡി എന്തോ, നീ ആരെ കെട്ടിട്ട്? ഡാഡിയെ, വാട്ട് ഹാപ്പൻഡ്? എടാ ചതിയായിരുന്നടാ. ആരെ ചതിച്ചത്? ഡാഡി, ക്രിസ്റ്റി, നീ പറഞ്ഞത് കറക്റ്റാ. എല്ലാത്തിനും ഒരു വിലയുണ്ട്. നിന്റെ മകന്റെ ജീവന്റെ വില 5 കോടി 500 രൂപയാണ്. പണം നീ എടുത്തു, എനിക്ക് അവന്റെ ജീവൻ മാത്രം മതി. ഒന്നും ചെയ്യരുത് പ്ലീസ്. ഇനി മിണ്ടരുത്. ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നേരെ അങ്ങോട്ടേക്ക് പോകും. അവിടെ എന്ത് പ്രശ്നമുണ്ട്? മുത്തു കരപ്പാ, എന്റെ മോനെ ദീപകനെ സുഭാഷ് കൊണ്ടുപോയി. ആ
എന്തായി? അഭിജിത്ത് ഇപ്പൊ സേഫാണ്. അവനെ എത്രയും വേഗം പിടിച്ചില്ലെങ്കിൽ നിങ്ങളും മക്കളെ നഷ്ടപ്പെട്ട് എന്നെ പോലെ നിൽക്കേണ്ടി വരും. മാഡം, ഇയാൾ ഇവിടെ താമസിക്കുന്നുണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു. അവരിപ്പോ എയർപോർട്ടിൽ എത്തി കാണും. സാർ, ഞങ്ങൾ സുഭാഷ് തങ്ങിയ സ്ഥലം കണ്ടുപിടിച്ചു. രണ്ടു ദിവസം അയാൾ ഇവിടെ താമസിച്ചേ. ഇന്ന് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബാംഗ്ലൂർ ടു ചെന്നൈ ഫ്ലൈറ്റ് കയറാൻ പോയിരിക്കുക. ഒരു മണിക്കൂറിലാണ് അവൻ ചെന്നൈയിലെത്തും സാർ. ഓക്കെ. പറയ സാർ. ഒരു മണിക്കൂറിനുള്ളിൽ സുഭാഷ് ചെന്നൈ എയർപോർട്ടിൽ എത്തും. അവനെ അൺഒഫീഷ്യലായിട്ട് അറസ്റ്റ് ചെയ്തേക്കും. ഞാൻ നോക്കിക്കോളൂ സാർ. ഡോണ്ട് ലൂസ് ഹിം. ഓക്കെ സാർ. പ്രശ്നമുണ്ടാക്കാതെ എന്റെ വണ്ടി വന്ന് കയറി. മകൻ ഭുവൻ തീപ്പൊള്ളലേറ്റ് മരിക്കുകയുണ്ടായി. ഇത് കരുതിക്കൂട്ടി ചെയ്തതാണെന്നുള്ള സംശയത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എയർപോർട്ടിൽ സുരക്ഷ വളരെയധികം ശക്തമാക്കിയിട്ടുണ്ട്. ഒരു സിമ്പിൾ ജോലി, അതുപോലെ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല. കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത സാർ. വിശദീകരണം വേണ്ട, റെക്കോർഡ് ചെയ്യും. എന്റെ മകനെ കൊന്നവനാ, എന്നിട്ട് അവനോട് ലോഹ്യം പറഞ്ഞു കണ്ടില്ലേ? പോലീസ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് അറിയാലോ നിനക്ക്. മര്യാദയ്ക്ക് സത്യം തുറന്നു പറഞ്ഞു. മനസ്സിലായില്ല. വേർ ഈസ് ക്രിസ്റ്റിയൻ ദീപക്? എന്നോട് ചോദിച്ചാ എനിക്കെങ്ങനെ അറിയാം? അവന്റെ അവനെ കണ്ടില്ലേ? ഇങ്ങനെ ചോദിച്ചാൽ ആരാ മറുപടി പറയാ? ഒരു ദിവസം രണ്ടുപേരെ കടത്തിക്കൊണ്ടുപോയി, അഞ്ചുപേരെ കെട്ടിയിട്ട് കത്തിച്ചു. ഞങ്ങൾ ലൊക്കേഷൻ ട്രേസ് ചെയ്യുമ്പോഴേക്കും നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ആ അഞ്ചുപേരെ കത്തിക്കാൻ നീ പോലീസിന് വെച്ച പ്ലാൻ ചെയ്തേ? പുതുതായിട്ട് പാർട്ടി തുടങ്ങി, സ്വതന്ത്രനായിട്ട് മത്സരിച്ച് രാഷ്ട്രീയക്കാരെ കൈക്കൂലി വാങ്ങാൻ പ്രേരിപ്പിച്ച് നാടിനെ നശിപ്പിച്ച് ഇതും കൂടിയൊക്കെ ചേർത്ത് പറയാത്ത എന്താ? ശിക്ഷ കൂടട്ടെന്നേ. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നീ അത് ചെയ്തേന്ന്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. എവിഡൻസ് ഉണ്ടോ? പ്രൂഫ് എന്താ? നിങ്ങളൊക്കെ പഠിച്ച് പോലീസായതാണോ അതോ? സുഭാഷ് സർ, ഞാനും ആ പിള്ളേരെ അറസ്റ്റ് ചെയ്തതാ. എവിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ഫാമിലി ഫയർ ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടു. സോ ഞാൻ ഈ ജോലി റിസൈൻ ചെയ്ത് വേറെ ജോലി അന്വേഷിച്ച് ബാംഗ്ലൂർക്ക് പോയിട്ട് ചെന്നൈക്ക് വന്നത്. എന്നെ എയർപോർട്ടിൽ വെച്ച് വലിയ ബിൽഡപ്പൊക്കെ കൊടുത്ത് അറസ്റ്റ് ചെയ്തത് ആ സാർ. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് വേറൊന്നും അറിയില്ല. അടിച്ചതിന് ശരിയാക്കി ഞാൻ കൊല്ലുക വേണ്ടവനെ. അതിനുശേഷം അവനെ എങ്ങനെ തീർക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സാർ, സുഭാഷ് ബാംഗ്ലൂർ പോയ ടോൾ ഗേറ്റ് ഫുട്ടേജും അവിടെ സോഫ്റ്റ്വെയർ കമ്പനിയിൽ താമസിച്ച പ്രൂഫ് ഇതിലുണ്ട്. ഞാനെന്താ കള്ളം പറയാ? എന്റെ കൺമുന്നിൽ അവർ രണ്ടുപേരും കൊണ്ടുപോയി. അവരെ രണ്ടുപേരെ ഇവിടെ ഒളിപ്പിച്ചിരിക്കുന്നത് സാറിന് വേണ്ടപ്പെട്ട രണ്ടുപേരെ കാണാനില്ല എന്ന് വെച്ച് ഞാൻ തട്ടിക്കൊണ്ടുപോയതാണെന്ന് ഫ്രെയിം ചെയ്യുകയാണല്ലേ? അവരിപ്പോ ജീവനോടെ ഉണ്ടോ അതോ നീ കൊന്നോ? സാറിനോട് പ്രോമിസ് ചെയ്ത പോലെ എന്റെ കൈ കൊണ്ട് ഞാൻ ആരെയും കൊല്ലില്ല. അപ്പൊ അവര് ജീവനോടെ ഉണ്ടെന്ന് അർത്ഥം? അറിയില്ല സാർ. ഇവിടുന്നോക്ക്, നീ ഒരു ഒറ്റയാനാ. നീ ഇപ്പൊ എന്റെ കസ്റ്റഡിയിലുള്ളത്. നിന്നെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ തനിച്ചാ സാറേ. ബട്ട് ഐ ആം പബ്ലിക്.
സാറിനോടൊപ്പം മൊത്തം പോലീസ് ഫോഴ്സ് ഉണ്ടല്ലോ, എന്താ ചെയ്യാൻ പറ്റുക വെച്ചാ ചെയ്യാം. ആ പിള്ളേരുടെ അച്ഛന് സുഭാഷിനോട് സംസാരിക്കണോ? എന്റെ മോൻ എവിടാ ഉള്ളത്? എവിടാ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ജീവനോട് തന്നെ ഉണ്ടല്ലോ അല്ലേ? എന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചാ? എന്താ സാർ ഇത്? പുറത്ത് നിങ്ങൾ ടിക്കറ്റ് കൗണ്ടർ വെച്ചിട്ടുണ്ടോ? ഓരോരുത്തമാരും ഒന്ന് ചോദിച്ചു തന്നെ വീണ്ടും ചോദിച്ചോണ്ടിരിക്കുന്നു. എന്ത് ടോർച്ചറായത്! നാലു ചുറ്റും ക്യാമറ ഉള്ളു. ജയസി സാർ, ആ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യാൻ പറ, എനിക്ക് ഇവനോട് സംസാരിക്കണം. എന്ത് സാർ, അത് കേട്ടില്ലേ? ഒരുത്തനെ ഒരു പ്രാവശ്യമല്ലേ കൊല്ലാൻ പറ്റൂ. ഞാൻ എപ്പോഴേ മരിച്ചതാ. പക്ഷേ എൻ്റെ ദേഹത്തൊരു രോമത്തിൽ തൊടാൻ ശ്രമിച്ച ആ രണ്ടെണ്ണങ്ങളും അതോടെ തീരും. ഞാൻ പറയുന്നതനുസരിച്ചാ നിങ്ങളുടെ പിള്ളേരെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. എൻ്റെ കുടുംബം അന്ന് കത്തിയെറിഞ്ഞത് ആക്സിഡൻ്റ് ആണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതേപോലെ ഭുവൻ കാറിൽ കത്തിയെറിഞ്ഞതും ആക്സിഡൻ്റ് ആണെന്ന് ഇയാൾ മീഡിയയോട് പറയണം. മീഡിയയുടെ അടുത്ത് എന്ത് പറയണമെന്ന് നീ എന്നെ ഉപദേശിക്കുന്നു? എനിക്ക് ഓർഡർ എടുത്തു. നോൺസെൻസ്! ഇയാൾക്ക് തന്റെ മോനെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. നടക്കില്ല, പറ്റില്ല, മീഡിയയോട് സംസാരിക്കാൻ പറ്റില്ല. നീ എന്ത് ചെയ്യും? ജേസി സർ, എന്റെ കൈക്കുള്ളിൽ രണ്ട് ഉറുമ്പുകളുണ്ട്. അത് ജീവനോടെ ഉണ്ടോ അതോ ചത്തുവെന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും? നിങ്ങൾ ചത്തുവെന്ന് പറഞ്ഞാൽ അതിന് ജീവനോടെ കാണിക്കും. നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ കൈക്കുള്ളിൽ വെച്ച് ഞെരിച്ചു കൊന്നിട്ട് കാണിക്കും. സോ ചോദ്യം ചോദിക്കാൻ നിങ്ങളും ആളല്ല, ഉത്തരം പറയാൻ ഞാനും ആളല്ല. ഉറുമ്പ് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ശരണൻ സാർ, ഇതെന്റെ മകന്റെ ജീവന്റെ പ്രശ്നമാണ്, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്താ പറയാനുള്ളത്? ഡോ മുത്തുകറപ്പ, എന്നെയാണോ? താൻ തന്നെയല്ലേ മുത്തുക്കറുപ്പൻ? താൻ പോയിട്ടേ നല്ല ചിക്കൻ ബിരിയാണി രണ്ടെണ്ണം നോക്കി മേടിച്ചിട്ട് വാ. നല്ലോണം വല്ലതും കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. പിള്ളേരെവിടെ ഉള്ളതെന്ന് ആലോചിക്കണ്ടേ? ഇവർക്ക് രണ്ടുപേർക്കും തന്റെ മോന്റെ കാര്യത്തിൽ ഒരു താല്പര്യവുമില്ല. ചാർങ്ങൻ, പ്ലീസ് പ്ലീസ്. വേഷമൊന്നും കലർത്തി കൊണ്ടുവരല്ലേ, ഉറുമ്പ് ചത്തുപോവും. ആ പിന്നെ ഒരു വലിയ ടി വിയും കൊണ്ടുവരേ, ജേസി സാറിന്റെ ഇന്റർവ്യൂ കാണാനുള്ളതാ. ഈ ബിൽഡിംഗിൽ നടന്ന കാർ ആക്സിഡന്റിൽ കളക്ടർ ജ്ഞാനശേഖരന്റെ മകൻ ഭുവൻ മരണപ്പെട്ടതിനെ കുറിച്ച് ക്ലാരിഫൈ ചെയ്യാനാ നിങ്ങളോട് ഞാൻ വരാൻ പറഞ്ഞത്. അത് സത്യത്തിൽ ഒരു ഫയർ ആക്സിഡന്റ് ആണ്. ഫോറൻസിക് റിപ്പോർട്ടും അത് പ്രൂവ് ചെയ്യുന്നുണ്ട്. എക്സോസ്റ്റ് പൈപ്പിൽ നിന്ന് ഓയിൽ ലീക്ക് ചെയ്തു. ഹൈ സ്പീഡ് പെട്രോൾ ആയിരുന്നു വണ്ടിയിൽ യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ടാ കാർ തീ പിടിച്ചപ്പോഴും ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ. എക്സ്ക്യൂസ് മീ സർ, അപ്പൊ സുഭാഷിനെ എന്തിനാ നിങ്ങൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്? നിങ്ങൾ സുഭാഷിന്റെ ലോയറാ. അദ്ദേഹത്തെ എയർപോർട്ടിൽ വെച്ച് ബലമായി നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുക. എന്ത് കേസിനാ നിങ്ങൾ അറസ്റ്റ് ചെയ്തത്? FIR ഡീറ്റെയിൽസ് എനിക്ക് കാണണം. എവിടെയത്? മീഡിയയോട് പറഞ്ഞില്ലെങ്കിലും എന്നോട് നിങ്ങൾ പറഞ്ഞേ പറ്റൂ. അയാളെ രണ്ട് കിഡ്നാപ്പിംഗ് കേസിന്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേസ് അന്വേഷിച്ചോണ്ടിരിക്കുക. നല്ല അന്വേഷണമാണല്ലേ. അദ്ദേഹം ജീവനോടെ ഇരിപ്പുണ്ടോ ഇല്ലയോ എനിക്ക് അദ്ദേഹത്തെ കാണണം. നാളെ അയാളെ ഞങ്ങൾ കോർട്ടിൽ പ്രസന്റ് ചെയ്യും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ വെച്ച് പറയാം. ഒന്നും ചെയ്യാൻ പറ്റില്ല. മുത്തു, മീഡിയ ഈ കേസ് മണത്തറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ ഈ കേസ് വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. നാളെ തന്നെ ഒന്ന് കോർട്ടിൽ ഹാജരാക്കി നമ്മുടെ കസ്റ്റഡിയിൽ വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരാഴ്ചത്തെ സമയം കൂടി ആവശ്യപ്പെടണം. ഓക്കെ സാർ. ലെറ്റ് മീ സീ ഹൗ ദിസ് ബ്ലഡി ഫെല്ലോസ് ഗെയിം. ഇനി പറ, എന്റെ മോനെ എവിടെ ഒളിപ്പിച്ചിരിക്കുന്നത്? എന്റെ മോൻ ദീപക് എവിടെയാണുള്ളത്? അല്ല, ആദ്യം ആരുടെ മോനെ കണ്ടുപിടിക്കുന്നത്? എന്റെ മോനെ വഴക്കിടില്ല. ഞാനൊരു നമ്പർ തരാം.
ആർക്ക് ആദ്യം ലൈൻ കിട്ടുന്നോ അയാൾ ജയിക്കും. 9520129 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9 8 9
സുഭാഷ് അടിച്ചെങ്കിൽ എവിടെയുള്ളത് എവിടെയുള്ളത് എവിടെയാണ് ക്രിസ്റ്റി ഫോൺ അവന് കൊടുക്ക് എനിക്ക് പേടിയാവുന്നു ഡാഡി എടാ പേടിക്കണ്ട പേടിക്കായിരിക്കും അവനോട് ഞാൻ പറയുന്ന പോലെ ഫോളോ ചെയ്യാൻ പറ ഞാൻ പറയുന്ന മാത്രമാണ് കേക്ക് ഇവിടെ മുഴുവൻ ഇരുട്ടാണ് ഡാഡി ആദ്യം രണ്ടുവണ ക്ലാപ്പ് ചെയ്യട്ടെ നീ രണ്ടു പ്രാവശ്യം ക്ലാപ്പ് ചെയ് ക്ലാപ്പോ ഡാഡി ലൈറ്റ് കത്തുന്നു ഡാഡി ദീപക് അവിടെ ഉണ്ടോ എന്ന് ചോദിക്ക് ഒന്ന് വേഗം ചോദിക്ക് അവിടെ ഒരു റെഡ് കളർ ബാഗ് ഉണ്ടാവും അതെടുത്തിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ പറ അവനെന്തെങ്കിലും സ്മാർട്ട്നെസ് കാണിച്ച അതോടെ തീരും അവിടെ ഒരു റെഡ് കളർ ബാഗ് ഇരിപ്പുണ്ട് യെസ് ഡാഡി അതെടുത്തിട്ട് പുറത്തു വാ ഇത് നമ്പർ ലോക്ക് ഇട്ട് പോട്ടിരിക്കോ ഡാഡി നമ്പർ ലോക്കോ അതെ 4455 4455 ഡോർ ഓപ്പൺ ആയി ഡാഡി നീ എവിടെ ഉള്ളത് ഏതോ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ഡാഡി അവനോട് വേഗം എയർപോർട്ടിലേക്ക് പോകാൻ പറ അവിടെ എന്റെ ഫിയാൻസി അനത് വരും ഞാൻ പറയുന്നവരെ ഫോൺ കട്ട് ചെയ്യാൻ പാടില്ല നീ വേഗം എയർപോർട്ടിലേക്ക് പോ മുത്തു നിങ്ങളോട് വെയിറ്റ് ചെയ്യും ഇനി പുറപ്പെടാൻ പോകുന്ന എല്ലാ ഫ്ലൈറ്റും ചെക്ക് ചെയ്യും അനിത എന്ന പേരിൽ എങ്ങോട്ടൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് ഐ ഡി ചെക്ക് ചെയ്ത് നോക്ക നീ എയർപോർട്ടിനകത്ത് കയറിയോ എവിടെ ഉള്ളത് ഗേറ്റ് 3 അടിതാ ഡാഡി ഗേറ്റ് 1-ലേക്ക് പോകണം ഗേറ്റ് 1-ന്റെ അടുത്തത്തെ ഡാഡി ഒരു മിനിറ്റ് അവിടെ നിൽക്ക് ഞാൻ പറയാം ആ ബാഗിന്റെ സൈഡ് സിബിൽ അവന്റെ പേരിൽ ഒരു ഐഡി കാർഡും ഒരു ഫ്ലൈറ്റ് ടിക്കറ്റും ഉണ്ടാവും അത് സെക്യൂരിറ്റി കാണിച്ച് ഗേറ്റ് 1 വഴി അകത്തേക്ക് പോകാൻ പറ ഞാൻ അകത്ത് കയറി ഡാഡി ഇനി എന്താ ചെയ്യേണ്ടത് ചെക്ക് ഇൻ കൗണ്ടറിൽ അനിതയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ അവൾ വന്നാൽ ഉടനെ ആ ബാഗ് അവൾക്ക് കൊടുത്തിട്ട് മിണ്ടാതെ തിരിച്ചു പോകാൻ പറ നീ അകത്ത് കയറിയില്ലേ യെസ് ഡാഡി നിന്നെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നോ നോക്ക് നോ ഡാഡി അടുത്ത് പോലീസ് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഉണ്ട് ഡാഡി സോ യു ആർ സേഫ് നീ അവിടെ നിൽക്ക് 10 മിനിറ്റിനുള്ളിൽ ഞാൻ അങ്ങോട്ട് എത്താം ഓക്കെ ഡാഡി മണ്ടത്തരം കാണിക്കല്ലേ നീ എന്നെ എന്റെ മകനെ ഒരുപാട് കഷ്ടപ്പെടുത്തി ഞാൻ നിന്നെ വെറുതെ വിടില്ല ഞാൻ പറയുന്നത് നിർത്തണ ഇനി നീ പറയുന്നത് ഞാൻ കേൾക്കണം എന്റെ മകൻ എയർപോർട്ടിൽ സേഫായി കഴിഞ്ഞു ഡാഡി എന്തു വന്നാലും ശരി അവനെ വെറുതെ വിടരുത് അവനെ കൊന്നേക്ക് ക്രിസ്റ്റി ക്രിസ്റ്റി എന്താണ് ശബ്ദം കേൾക്കുന്നത് പ്രധാന വാർത്തകൾ
ചെന്നൈ വിമാനത്താവളത്തിൽ ഇന്ന് രാവിലെ വെടിവെപ്പ് നടന്നിരിക്കുന്നു. ഒരാൾ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പറയുന്നത് അനുസരിക്കാൻ. ഇപ്പൊ കണ്ടില്ലേ നിന്റെ മോൻ നിന്റെ കൈ കൊണ്ട് തന്നെ കൊന്നില്ലേ. കുറച്ച് വെള്ളം എടുക്ക. നിർദ്ദേശം അവഗണിച്ച് അവർക്ക് നേരെ തോക്കെടുത്ത് വെടിയുതിർത്തത് കൊണ്ട് സുരക്ഷാ കാരണങ്ങൾ കണക്കിലെടുത്ത് ഷൂട്ട് ചെയ്ത് കൊല്ലേണ്ടി വന്നു എന്നതാണ് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. കേട്ടില്ലേ, ഇതുവാ സുഭാഷിന്റെ പണിയാ. ഇനിയും വെറുതെ ഇരുന്ന് ശരിയാവില്ല. അവൻ പോലീസ് കസ്റ്റഡിയിലാ ഉള്ളത്. അവൻ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? ക്രിസ്റ്റി എന്തിനാ ഗണ്ണും കൊണ്ട് എയർപോർട്ടിൽ പോയത്? ഒന്നും അറിയാത്തപോലെ സംസാരിക്കല്ലേ. ഗണ്ണും കൊണ്ട് എയർപോർട്ടിൽ പോകാൻ മാത്രം അവനത്ര വിട്ടിയൊന്നുമല്ല. My lord, suspect Subhash, SI ആയിരുന്ന കാലത്ത് തനിക്ക് ബന്ധമില്ലാത്ത ഒരു കേസിൽ നാലു പേരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയുണ്ടായി. ഇൻഫാക്ട് അവരെ കൊല ചെയ്യുവാൻ പോലും ശ്രമിക്കുകയുണ്ടായി. ആ രണ്ടുപേരെയും കടത്തിക്കൊണ്ട് പോയിട്ട് ഒരാളെ കൊല ചെയ്തതായിട്ടാണ് ഞങ്ങൾ സംശയിക്കുന്നത്. അതിൽ ഇപ്പോൾ ഒരാളുടെ അവസ്ഥ എന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ആ ദീപകിന് ജീവനോടെ തിരിച്ചു കിട്ടുന്നത് വരെയെങ്കിലും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഇയാളെ ഒരാഴ്ച ക്വസ്റ്റ്യൻ ചെയ്യാൻ ഈ കോടതി അനുവദിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് എല്ലാം സംശയം തന്നെയാ. ഭൂവന്റെ കൊലപാതകത്തിന് സുഭാഷ് ആണ് കാരണക്കാരനെന്ന് ഇവർ തീരുമാനിച്ചു കഴിഞ്ഞു. സുഭാഷിനെ എയർപോർട്ടിൽ വെച്ച് ഒരു തീവ്രവാദിയെ പോലെ ഇവർ അറസ്റ്റ് ചെയ്തു. എന്നാ അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ അത് ആക്സിഡന്റ് ആണെന്ന് ജോയിന്റ് കമ്മീഷണർ സാരംഗൻ മീഡിയയോട് പറഞ്ഞു. പിന്നെ വേറെ രണ്ടുപേരെ കിഡ്നാപ്പ് ചെയ്തു എന്നും പറയുന്നു. അതിലൊരുത്തൻ ഗണ്ണുമായിട്ട് എയർപോർട്ടിൽ ചുറ്റിക്കറങ്ങി അവനെ CISF സോൾജേഴ്സ് വെടിവെച്ച് കൊന്നു. ഇന്നലത്തെ ബ്രേക്കിംഗ് ന്യൂസേ അത് തന്നെയാ. ഇപ്പൊതാ വേറൊരുത്തിനു വേണ്ടി വീണ്ടും പോലീസ് കസ്റ്റഡിയിലേക്ക് ചോദിക്കുക. ഈ വിഷയത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേറെ ഏതോ വലിയ സോഴ്സിൽ നിന്ന് പ്രഷർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് സുഭാഷിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കരുത് മൈ ലോർഡ്. സുഭാഷ് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഫ്ലൈറ്റ് ടിക്കറ്റ്സും വീഡിയോ ഫുട്ടേജും ഇതിലുണ്ട്. എല്ലാത്തിനും ശരിയായ എവിഡൻസ് വേണം. നിങ്ങളുടെ അന്വേഷണത്തിൽ ഒരു തെളിവുമില്ലല്ലോ. ആദ്യം കാണാതെ പോയ ആളെ നിങ്ങൾ വേഗം കണ്ടുപിടിക്കാൻ നോക്ക്, അതാണ് നിങ്ങളുടെ ജോലി. പിന്നെ ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരാഴ്ച എന്നെടുക്കാൻ പറ്റില്ല. ഒരു ദിവസം മാത്രം അനുവദിക്കും. മർദ്ദിക്കാനൊന്നും പാടില്ല, മനസ്സിലായല്ലോ? ശരി മാഡം. നിന്നെ അടിക്കണ്ടെന്ന് കോടതി പറഞ്ഞാലും ഞങ്ങൾ അടിക്കാതിരിക്കൂ. നിന്നെ കൊന്നു കളഞ്ഞാലും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങൾക്ക് ഒരു മണിക്കൂർ സമയം തരാം. പറ്റുമെങ്കിൽ അടുത്തവനെ രക്ഷിക്കാൻ നോക്ക്. ഇത് ഞങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല സാർ. നിങ്ങളൊക്കെ വലിയ സൈബർ ക്രൈം എക്സ്പെർട്സ് അല്ലേ? നിങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആര് ചെയ്യും? ഈ പ്രോഗ്രാം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് സാർ. പുറത്തുനിന്ന് ഇല്ലീഗൽ ഹാക്കേഴ്സിനെ വിളിച്ച് ശ്രമിക്കാം സാർ. ലീഗൽ ഓർ ഇല്ലീഗൽ, ഐ ജസ്റ്റ് വാണ്ട് ഇറ്റ് ഡു ഇറ്റ് ഐ സേ. എന്താ ചെയ്യുന്നത് നോക്ക് സാർ. ഹാക്കേഴ്സ് ആ ഓക്കേ, അവർക്ക് വേണ്ടതെല്ലാം ചെയ്യും. നാട്ടിൽ റേപ്പ് ഇപ്പോൾ ഒരു സ്ഥിരം വാർത്തയാണ്. എല്ലാവരും ഫേസ്ബുക്കിലും ട്വിറ്ററിലും റേപ്പിനെതിരെയുള്ള നിയമം കർശനമാക്കണമെന്ന് സ്റ്റാറ്റസ് ഇടുന്നതും ആ ക്രിമിനൽസിനുള്ള ശിക്ഷ പൊതുജനമധ്യത്തിൽ നടുറോട്ടിൽ വെച്ച് പരസ്യമായി നടപ്പിലാക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ടും കാലം എത്രയായി. അങ്ങനെ ചിന്തിക്കുന്നവർക്കിതാ ഒരു സുവർണ അവസരം. പല പെൺകുട്ടികളെയും റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ ഒരുത്തനെ ഇതാ നിങ്ങളുടെ മുന്നിൽ നിർത്തിയിരിക്കുകയാണ്. അവന്റെ കുറ്റസമ്മതം കേട്ടോളൂ. ക്രിസ്റ്റിയും ഞാനും ഭുവനും ഞങ്ങൾ കുറെ പെണ്ണുങ്ങളെ റേപ്പ് ചെയ്ത് കൊന്നിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് നടന്ന പാർവതിയുടെ കൊലയും ഞങ്ങളാ ചെയ്തത്. അവനെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യൂ. നിങ്ങളുടെ IP അഡ്രസ് ആർക്കും ട്രേസ് ചെയ്യാൻ പറ്റില്ല.
ഞാൻ നിങ്ങൾക്ക് ഗെയിമിന്റെ ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, അതൊന്ന് വേഗം നോക്ക്. ഓക്കേ, നിന്റെ മൊബൈലിൽ ഒരു ഗെയിമിന്റെ ലിങ്ക് വന്നിട്ടുണ്ടാവും, അതൊന്ന് കളിക്കാം. നമ്മുടെ മോളെ കൊന്നവനെ നമുക്ക് തന്നെ ശിക്ഷിക്കാം. ഒരു റേപ്പിസ്റ്റിനെ ശിക്ഷിക്കാനുള്ള അവസരം നമുക്ക് ലഭിച്ചു. ഒരു ഗെയിമിന്റെ ലിങ്ക് ഞാൻ അയച്ചിട്ടുണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് കളിക്ക്. വേഗം ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഷെയർ ചെയ്യാൻ. ലിങ്ക് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഹേയ്, ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ജെസി, എത്ര കോടി ചെലവ് വന്നാലും എനിക്ക് പ്രശ്നമല്ല. ഇതിന്റെ എക്സ്പേർട്ടിനെ ഞാൻ എബ്രോഡിൽ നിന്ന് കൊണ്ടുവരാം. നിങ്ങൾക്ക് കോമൺ സെൻസ് ഇല്ലേ സാർ? വാട്ട് മീ, നിങ്ങളുടെ മോന്റെ അടുത്ത് ഗ്യാസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ? ഹൈഡ്രോഫ്ലൂറസലിക് ആസിഡ് വിത്ത് പൊട്ടാസ്യം ലൈറ്റ്. നിങ്ങൾ ഇന്റർനാഷണൽ കോൾ ചെയ്ത് അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും ഗ്യാസ് ഫ്ലോയിൽ നിങ്ങളുടെ മകന്റെ ശരീരം വെന്തുരുകാൻ തുടങ്ങും. ഈ ഗെയിം കളിച്ചാൽ ഗ്യാസ് ലീക്ക് അയാളെ കൊല്ലുന്ന പോലെ സെറ്റ് ആക്കിയിരിക്കുന്നത്. പല പെൺകുട്ടികളെ റേപ്പ് ചെയ്ത് കൊന്ന റേപ്പിസ്റ്റാ. അവനെ ഓൺലൈനിൽ കൊല്ലാൻ ചാൻസ് കിട്ടുമ്പോ ഞാൻ വേണ്ടത് പറയോ? ഇല്ല. ഓ ഗോഡ്, ജനങ്ങളെല്ലാം ഗെയിം കളിക്കാൻ തുടങ്ങി. ഗ്യാസ് ഫ്ലോ സ്റ്റാർട്ട് ആയിരുന്നു. ഇനിയിപ്പോ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ആ വെബ്സൈറ്റ് തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമല്ലോ. സാർ, ആ ഐ പി അഡ്രസ് ഓരോ 20 സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും ആ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഐ പി അഡ്രസ് ആയിരിക്കും മിറർ ആവുന്നത്. നിങ്ങൾ ടെക്നിക്കൽ എക്സ്ക്യൂസസ് പറഞ്ഞ് അവനെ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് പറയണോ? സർ, അതേ ടെക്നോളജി ഉപയോഗിച്ച് അവൻ ഇത് ചെയ്തിരിക്കുന്നത്. ഈ ടെക്നോളജി വേൾഡിൽ എക്സ്പെർട്ട് ആണെങ്കിൽ എന്ത് വേണേലും ചെയ്യാം. ഇവൻ തനിച്ചാണിത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവനെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ മാത്രമേ ഇത് പോസിബിൾ ആവൂ. ഇവനെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കണമെന്ന് എനിക്കറിയാം. ഇവന്റെ മുഴുവൻ പ്ലാൻസ് നിനക്കറിയാം. ദീപക് ഇപ്പൊ എവിടെയുള്ളെന്ന് പറ. എനിക്കറിയില്ല. മുത്തു. ഓക്കെ സാർ. ആരെങ്കിലുമൊക്കെ മരിക്കുന്നതിനേക്കാൾ നീ ജീവനോടെ ഇരിക്കുന്നത് എനിക്ക് പ്രധാനം. ഐ'm സോറി അനിത. ഞാൻ പറയുന്ന കേക്ക് അനിത. ദീപക് എവിടെയുള്ളെന്ന് അറിഞ്ഞ ഉടനെ തന്നെ എന്നോട് പറ. ഓക്കെ സാർ. അവളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കാം. മൊത്തത്തിൽ ഇന്റർനെറ്റ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഈ ഗെയിം കളിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ലോഗിൻ ചെയ്ത എല്ലാവരും ഒരേ സമയം തന്നെ വിത്ഡ്രോ ചെയ്ത മുഴുവൻ ഗ്യാസും റിലീസ് ആവുന്ന പോലെ പ്രോഗ്രാം ചെയ്തിരിക്കുക. അതാണ് ശ്രമിച്ചോണ്ടിരിക്കുന്നത്. ഐ വിൽ ഫൈൻഡ് ഹിം. ഈ ബിൽഡിംഗ് ആണോ? വാ. എത്ര കിട്ടിയാലും പഠിക്ക. വേം വാ. ഏത് ഭാഗത്തേക്കാ? ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? ഏത് ഭാഗാന്ന്? മോളെ, സാറിന് ബി പി കയറുന്ന കണ്ടില്ലേ? 6th floor വരെ വരേണ്ട കാര്യമുണ്ടോ? അവനെയൊക്കെ താഴെ വെച്ച് തന്നെ തീർത്ത പോരായിരുന്നു. അല്ലേ സാർ, തമാശ പറയാതെ പോ. ഓക്കെ സാർ. ഏത് ഭാഗത്താന്ന് ചോദിച്ചിട്ടില്ലേ? ഞാനില്ലേ കളിക്ക്. നിന്റെ അനുജത്തിക്ക് അത് സംഭവിച്ചേ നീ സഹിക്കോ? എന്തിനാ മോനെ, ഇതൊക്കെ ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? ഏതെങ്കിലും വിധത്തില് ഈ ലോഗിൻ ചെയ്ത ആൾക്കാർ ഒരു 10 സെക്കൻഡ് സമയം തന്നാ
അതായത് ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് ആരും ലോഗിൻ ചെയ്തില്ലെങ്കിൽ ഈ ഐ പി അഡ്രസ് എവിടെയാണ് ആക്റ്റീവ് ആയിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഒരു ഒറ്റ വഴിയുള്ളൂ സാർ. ചുമ്മാ നിക്കാണെന്ന് വിചാരിച്ചോ? എടോ കഥ തുറക്കാൻ ശ്രമിച്ചോണ്ടിരിക്കാണ് സാർ. ഇപ്പൊ പൂട്ട് വിളിച്ചാൽ സാറിന് പുറത്തു കൊണ്ടുവരാട്ടോ. ഞാൻ സുഭാഷിനോട് സംസാരിച്ചു നോക്കട്ടെ സാർ. നീ ചെയ്യുന്ന ശരിയല്ല സുഭാഷ്. ഇത്രയും ക്രൂരമായിട്ട് കുറെ ചെയ്യുന്നതിൽ നിനക്കൊരു വിഷമം തോന്നുന്നില്ലേ? എനിക്ക് വിഷമമുണ്ട് സർ. ആ 4 പേരെയും സ്വന്തം അച്ഛൻ്റെ കൈകൊണ്ട് കൊല്ലിക്കുമെന്ന് ഞാൻ ചലഞ്ച് ചെയ്തില്ലേ? പാവപ്പെട്ട പിള്ളേരെ റേപ്പ് ചെയ്ത് അത് വീഡിയോ എടുത്ത് രസിക്കുന്ന ആ ക്രിമിനൽസിനെ എന്റെ കൈ കൊണ്ട് അടിച്ചു കൊല്ലാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു വിഷമമുണ്ട് സർ. ചന്ദ്രൻ, നീ എന്തൊക്കെ പ്ലാൻ ചെയ്താലും എൻഡ് ഓഫ് ദി ഡേ നീ എന്റെ കസ്റ്റഡിയിൽ എന്ന കാര്യം മറക്കരുത്. ഞാൻ നിങ്ങളുടെ കസ്റ്റഡിയിലാ ഉള്ളത്. നിങ്ങളുടെ കസ്റ്റഡിയിൽ സേഫ് ആയിട്ടാ ഉള്ളത്. അനിതയും സേഫ് തന്നെ. പക്ഷേ വീട്ടിൽ സാറിന്റെ മോള് സേഫ് ആണോ എന്ന് അന്വേഷിച്ചു നോക്കിയോ? എന്താടാ നീ പറഞ്ഞത്? പ്രായപൂർത്തിയായ മോള് എന്തോ വീഡിയോ ഒക്കെ വന്നെന്ന് കേൾക്കും. സ്വന്തം മോൾക്കായപ്പോ ചോര തിളച്ചല്ലേ. മറ്റുള്ള ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ തന്റെ കസ്റ്റഡിയിലല്ലേ. എന്നാ 10 മിനിറ്റിനുള്ളിൽ താൻ തന്റെ വീട്ടിലേക്ക് പോയില്ലെങ്കിൽ തനിക്ക് തന്റെ മോളെ കാണാൻ പറ്റില്ല. എന്താ ചെയ്തത്? വെറും 10 മിനിറ്റ്. സുഭാഷ്, യെസ്, ഗോ ദി അഡ്രസ്. ഗിവ് മീ ദി അഡ്രസ്. ഗിവ് മീ ദി അഡ്രസ്. ബിൽഡിംഗ് നമ്പർ 11, നിയർ സി സി ഒ എം ആർ. ഓക്കെ. നിങ്ങൾ സെറ്റ് ചെയ്ത പ്രോഗ്രാം ഞങ്ങൾ ഡീകോഡ് ചെയ്തു. സെക്യൂരിറ്റി വാൾസ് ബ്രീച്ച് ചെയ്ത് ഒരു 10 സെക്കൻഡൊക്കെ ലോഗിൻ നിർത്തിവെക്കാൻ ഞങ്ങൾക്കും പറ്റും. ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾ ഈ 10 സെക്കൻഡ് ലൂപ്പ് ഹോൾ കൊടുക്കാൻ പാടില്ലായിരുന്നു. ഓപ്പറേഷൻ സക്സസ്, ബട്ട് പേഷ്യന്റ് ഡെഡ്. ഷിറ്റ്, ഇവിടെയുള്ള എല്ലാ സിസ്റ്റം അവ ഹാക്ക് ചെയ്തു സർ. സർ, ഈ സ്പോട്ട് വിട്ട് ആരും പുറത്തേക്ക് പോകരുതെന്ന് പറ. ശരി, കണ്ണാടി ബോക്സ് എടുത്ത് കാര്യം പോരുന്ന് പറ. Yeah.
കൊന്നു. പറഞ്ഞ പോലെ എല്ലാവരെയും കൊന്നു. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെയും കൊല്ലു അവൻ. വിട്, ജസ്റ്റ് ഡു സംതിങ്. ഹലോ, അവൻ പോലീസ് കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട എല്ലാവരെയും കൊല്ലുന്നത്. നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? അവനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അവന്റെ പേരിലുള്ള കേസുകൾ പിൻവലിച്ച് റിലീസ് ചെയ്തേക്ക്, ബാക്കി ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കാൻ ഞാൻ നിങ്ങളുടെ സബോർഡിനേറ്റ് ഒന്നല്ല. നിങ്ങൾ എനിക്ക് ഒരു ഓർഡറും തരണ്ട. ഹലോ കമ്മീഷണർ സാർ. നിങ്ങളൊന്നും മാറില്ലല്ലേ. കൃത്യമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ ആളെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ നിങ്ങൾ ആളെ അറസ്റ്റ് ചെയ്തിട്ട് പിന്നല്ലേ തെളിവുകളൊക്കെ ഉണ്ടാക്കാൻ നോക്കുന്നത്? പൊയ്ക്കോളൂ, കോടതിയുടെ സമയം വേസ്റ്റ് ആക്കാതെ. നമസ്കാരം സാർ. ജേസി സാർ, ചന്ദ്രൻ സാർ, സുഭാഷിന്റെ കയ്യിൽ നിന്ന് കൊടുക്ക. സംസാരിക്കും. പറയൂ. എവിഡൻസ് ഇല്ലാന്ന് വെച്ച് രക്ഷപ്പെട്ടു നീ കരുതണ്ട. നീ അകത്തിരിക്കുന്ന എന്നെ സേഫ്. കേസ് അവസാനിപ്പിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുന്നത് നിന്നെ തീർത്ത് കളയന. കോർട്ടിൽ വെച്ച് എന്നത് ചെയ്യാൻ വേണ്ടി പുറത്ത് ആൾ കാത്തുനിൽപ്പുണ്ട്. ഐ സജസ്റ്റ് യു മസ്റ്റ് കെയർഫുൾ. എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സിന് വളരെ നന്ദി. സുഭാഷ്, ഞാൻ നോക്കിക്കോളാം. നിന്റെ കഥ തീർന്നു. ദൈവത്തിന് പോലും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. ദൈവം ചിലപ്പോ രക്ഷിക്കില്ല, പക്ഷെ ഇദ്ദേഹം എന്നെ രക്ഷിക്കും. മനസ്സിലായില്ല? നിങ്ങളുടെ മോനും അവന്റെ ഫ്രണ്ട്സും പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്ന വീഡിയോസ് റെഡ് ലിക്സ് എന്ന പേരുള്ള ഓട്ടോമാറ്റിക് ഷെഡ്യൂളറിൽ അപ്ലോഡ് ചെയ്ത് സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മണിക്കൂറിനുള്ളിൽ ഞാനത് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ എല്ലാ മീഡിയയിലേക്കും അത് സ്പ്രെഡാവും. ഇതുവരെ സൊസൈറ്റിയിൽ നീ ഉണ്ടാക്കിയെടുത്ത മുഴുവൻ ഇമേജും. ഡാഡ്, ഇവൻ വെറുതെ പറയാ. ഇവന്റെ കയ്യിലാ വീഡിയോ ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. എന്താടാ, ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ എനിക്ക് ഇതും കൂടി ചെയ്തൂടെ? ചത്തുപോയ നിന്റെ ഫ്രണ്ട് ആ ദീപക്കില്ലേ, അവന്റെ ഫോണിൽ നിന്ന് മൊത്തം വീഡിയോസും റിക്കവർ ചെയ്ത് ഞാൻ മെയിലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ നിന്റെ ഫോൺ താ കാണിച്ചുതരാം. പേടിയുണ്ടോ? ഞാൻ പോയി മാനുവലായിട്ട് ഓവർ റൈറ്റ് ചെയ്താലേ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂ. ഇത്രയും കാലം നീ പോലീസ് കസ്റ്റഡിയിലായിരുന്നു, നിന്നെ പുറത്തു വിടാൻ പറഞ്ഞത് ഈ ഞാനാ. പക്ഷേ ഇപ്പൊ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി വീഡിയോ പുറത്തിറക്കും എന്ന് പറയുന്നു. നീ ആക്ടിവേറ്റ് ചെയ്യാതെ അത് ഒരിക്കലും പുറത്തു വരില്ല. കറക്റ്റ്. ഞാൻ ഇത്രയും കാലം കസ്റ്റഡിയിലായിരുന്നു. നീയല്ലേ എന്നെ പുറത്തിറക്കി നിന്റെ ഫോണും തന്ന് അത് ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചത്. ഡാഡ്, ഇവൻ ഇവിടെ വെച്ച് തീർത്തേക്കാം. ഡാ, മുതിർന്നവർ സംസാരിക്കുന്ന കണ്ടില്ലേ, ടെൻഷൻ ആവണ്ട. ആ വീഡിയോ ഞങ്ങൾക്ക് ആവശ്യമില്ലടാ. അതുകൊണ്ട് എന്ത് പ്രശ്നമുണ്ടായാലും അത് ഫേസ് ചെയ്യാൻ ഞങ്ങൾക്ക് അറിയാവണം. പക്ഷെ നീ ഇവിടുന്ന് ജീവനോടെ പോവില്ല. സഞ്ജയ്, നല്ല ഫ്രണ്ട്ഷിപ്പ്. അഭിജിത്, കാൽ കയറി. വാട്ട് ഈസ് ദിസ്? എന്താ നിങ്ങൾ കാണിക്കുന്നത്? എന്റെ ബിസിനസ് സാമ്രാജ്യം, 50 വർഷത്തെ റെപ്യൂട്ടേഷൻ, അത് 5 മിനിറ്റ് വീഡിയോ കൊണ്ട് നശിക്കാൻ പാടില്ല. ആ വീഡിയോ കിട്ടിയതിന് ശേഷം അവനെ അവിടെ വെച്ച് തീർക്കാം. അതുവരെ ഒന്നും ചെയ്യാൻ പാടില്ല. മനസ്സിലായോ?
ഇപ്പോൾ കിട്ടിയ വാർത്ത, റെഡ് ലീക്സ് എന്ന പേരിൽ റേപ്പ് കേസുകളുമായി ബന്ധപ്പെട്ട രഹസ്യ വീഡിയോകൾ അല്പനേരത്തിനകം സംപ്രേഷണം ചെയ്യുമെന്ന്. നിന്റെ മോനെ എന്റെ കൈ കൊണ്ട് ഞാൻ കൊല്ലില്ല. ആ ബെലാൽസ് എന്ന വീഡിയോയുമായി ബന്ധപ്പെട്ട് ഒരു കൗണ്ട് ഡൗൺ നമ്പറും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട്. പ്രശസ്തിക്ക് സമ്പാദിക്കാൻ ഒരു 50 വർഷമായെന്നല്ലേ പറഞ്ഞത്? എന്നാ അതെല്ലാം സംരക്ഷിക്കാൻ ഇപ്പൊ നിനക്ക് ഒരു 2 മിനിറ്റ് സമയമുണ്ട്. നിനക്ക് നിന്റെ മോന്റെ ജീവൻ വേണോ, അതോ ഇത്രയും കാലം കൊണ്ട് സമ്പാദിച്ച പണവും പ്രശസ്തിയും വേണോന്ന് നീ തന്നെ തീരുമാനിച്ചു. അതെന്റെ ജോലിയല്ല, വേണമെങ്കിൽ നീ വന്ന് നിർത്തിക്കോ. ദേ ഇതിൽ പ്രസീതാ മതി. വാ. Oh!
അഭിജിത്ത് അവസാനമായിട്ട് നല്ലൊരു അച്ഛനാവാൻ ചാൻസ് തന്നത്. അതും മിസ് ചെയ്തു. നീ ഈ ജീവിതത്തിൽ കാണിച്ച അബദ്ധം എന്താണെന്നറിയോ? മകനെ വളർത്തുമ്പോഴും ആലോചിച്ചില്ല, കൊല്ലുമ്പോഴും ആലോചിച്ചില്ല. കോളേജ് വിദ്യാർത്ഥിനിയുടെ കിഡ്നാപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ചു വരുന്ന നാല് പ്രതികളെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ റോഡരികിൽ നിന്നും കണ്ടെത്തി. കേരള ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രശാന്തിനോടൊപ്പം പ്രീതു. ഇവരുടെ പേരിൽ കംപ്ലൈന്റ് കൊടുത്തിട്ട് മൂന്ന് ദിവസമായുള്ളൂ സാർ. അപ്പോഴേക്കും ആരോ വെട്ടിക്കൊന്നു സാർ. സാർ, സാർ ഇവിടെ ചാർജ് എടുത്ത ശേഷം നാല് കേസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ട് കേസിലെയും പ്രതികളെ ഇന്ന് കാണാതായിരിക്കുകയാണ്. നിയമം അതിന്റെ കടമകൾ ചെയ്യുമെന്ന് പറയുന്നുണ്ട്, പക്ഷെ കൊലപാതകം നടന്നുകൊണ്ടിരിക്കും. കൊലപാതകയെ പിടിക്കുകയോ ഇല്ലയോ സാർ? നിയമം അതിന്റെ കടമകൾ നിറവേറ്റും.